ഇന്ന് രാത്രി അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായ കർത്തൃദാസന്മാർ ഇന്ന് രാത്രി ഇവിടെ ഉള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചുരുക്കം വാചകത്തിലാണെങ്കിലും മുഴുവൻ കാര്യവും സഹപാസ്റ്റർ പറഞ്ഞു എന്നെപ്പറ്റി, അതുകൊണ്ട് ഇനിയും ദീർഘമാകുന്നില്ല. എന്തെങ്കിലും മാനുഷികമായ അപാകതകൾ വരുന്നെങ്കിൽ നിങ്ങളും സദയം ക്ഷമിച്ച് ശുശ്രൂഷയിൽ സഹകരിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു മാസമായിട്ട് ശബ്ദം അങ്ങടഞ്ഞു, നേരത്തെ വന്ന ശബ്ദം അടഞ്ഞതാണ്. ദിവസങ്ങളിൽ പാടുവാനൊന്നും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ദൈവം തരുന്ന രോഗശാന്തിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. അത് ഓർപ്പിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. എന്നേക്കാൾ നന്നായിട്ട് ദൈവവചനം പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന, വചനത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള, ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന ദൈവവൃത്തന്മാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. സിംഹഭാഗം ആൾക്കാർ പ്രായം ഞാനും പൊതുവിൽ പറയുന്നില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ശുശ്രൂഷ ചെയ്യുന്നവർ ഇതിനകത്തുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം വീണ്ടും നിങ്ങളെ എല്ലാം ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ അല്പം കൂടെ ഏറെ സമയം വചനം ധ്യാനിക്കാം. അതിന് ദൈവം കൃപ നൽകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശാരീരികമായിട്ട് വളരെ പ്രയാസപ്പെട്ടു. വീട്ടിൽ അല്പം പ്രയാസമുണ്ടായിരുന്നു. വൈഫും കുഞ്ഞും അഡ്മിറ്റായിരുന്നു. ദൈവം അവർക്ക് സൗഖ്യം കൊടുത്ത് വീട്ടിൽ മിനിഞ്ഞാന്ന് ഡിസ്ചാർജ് ആക്കി വന്നു. എനിക്കും പ്രാർത്ഥനയോട് എത്തുവാൻ ദൈവം കൃപ ചെയ്തു. എല്ലാറ്റിനായിട്ടും ദൈവത്തിന് സ്തോത്രം. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോഴേ പറയുവാൻ തുനിയുന്നില്ല. തിരുവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് ലളിതമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അതിനാധാരമായിട്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യമാണല്ലോ വായിച്ചത്. ഒരിക്കൽ കൂടി ആ വേദഭാഗം ശബ്ദമുയർത്തി വായിച്ച് സഹായിച്ചാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഒരിക്കൽ കൂടി കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21-ാമത് വാക്യമാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഒന്നുകൂടെ വായിച്ച എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഇൻമുഖാന്തികൻ ൃതവചനം കിന്നതയാഗവേ പോകും. നിന്മധുരാമൃതവചനം കിന്നതയാ മഹിമയേഴും പരമേശ പാഗിമാം യേശു മകേ ശാമഗിമയേഴും. ക്രൂശിലെ രക്തമൻ ജീവനാധാരം ക്രൂശിലെ ജീവനാധാരം നാശലോകം വെടിഞ്ഞോടാ ആശയോടെ ശുവേ നേടാ നാശലോകം വെടിഞ്ഞോടാ ആശയോടെ ശുവേ നേടാൻ മഹിമയേഴും പരമേശ പാഗിമാം മഹിമയേഴും പരമേശ പാഗിമാം മഹേശ ഗാർമുകിൽ ഭീകരം ആയി വരും നേരം ഗാർമുകിൽ കാൺമതോ നിയമത്തിൻ വില്ല നായതിൽ തീരുമൻ ഭാരം കാൺമതോ നിയമത്തിൻ വില്ല നായതിൽ തീരുമൻ ഭാരം
മഹിമയേഴും. മഹിമയേഴും പരമേശ പാഹിമാം യേശു മഹേശ. മഹിമയേഴും പരമേ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നന്നായിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പലരെയും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതിനെ ഇന്ന് പറഞ്ഞാൽ സമയം ദീർഘമാകും. ജോൺസൺ ദാനിയൽ അവർകൾ, പ്രിയ ഗസി ചാക്കോ പാസ്റ്ററുമായിട്ട് ഫിലദൽഫിയയിലെ എൻ്റെ ഓർമ്മിച്ചിൻ്റെ കോശിവൈദൻ പാസ്റ്റർ വീട്ടിൽ ഞങ്ങൾക്ക് അല്പസമയങ്ങളിലിരുന്ന് ആത്മാവിലാകുവാനും പ്രാർത്ഥിപ്പാനും ഇടയായി. ഷാജി ദാനിയൽ പാസ്റ്ററുടെ സഹോദരൻ സാം ദാനിയൽ അവർകൾ, അങ്ങനെ പരിചിതരായ പലരുണ്ട്. അവരെല്ലാവരെയും നല്ല ബന്ധങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൻ്റെ പ്രാരംഭ പദം, ജയിക്കുന്നവന് എന്തിനെയൊക്കെ ജയിക്കണം? നമുക്കറിയാം വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകം, അങ്ങനെ 66 പുസ്തകം. ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവുമായിട്ട് വളരെ ബന്ധങ്ങളുണ്ട്. അതൊന്നും ഇപ്പം ദീർഘമാക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം ആരംഭിച്ചു. വെളിപ്പാടിൽ വായിക്കുന്നത് ഇനി മരണം ഉണ്ടാകില്ലെന്ന്. അങ്ങനെ ഈ പുസ്തകവുമായിട്ട് വളരെ അടുപ്പങ്ങൾ 2 പുസ്തകത്തിനുമുണ്ട്. അതെ സമയത്തെ ഞാൻ ഭയപ്പെടുന്നു. ചില ആൾക്കാർ എന്നെ പറ്റി ധരിച്ചു വച്ചിരിക്കുന്നത് സമയത്തും കാലത്തും നിർത്തുകയല്ലെന്ന. അത് ഞാൻ ഇന്ന് കാണിക്കാം. അപ്പൊ ഒടുവിലത്തെ പുസ്തകം ആ വെളിപ്പാട് പുസ്തകം. നിങ്ങള് ദൈവദാസന്മാരെ, സഹശുശ്രൂഷകന്മാര്, സഹപഠന്മാരാണ്. നന്നായിട്ട് വചനം അറിയാം, പക്ഷെ നിങ്ങൾ മസിൽ പിടിച്ചിരിക്കരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇടയ്ക്ക് ഒരു സ്തോത്രം പറയുന്നതുകൊണ്ട് വലിയ കുഴപ്പം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാതെ നമുക്കെല്ലാം ദീനം ഒത്തിരി ഉള്ളതാണ്. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, പിന്നെ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ അത് യോഗം കഴിയുമ്പോൾ പിന്നെ എന്തെണ്ണം ഉണ്ടോ നാളെ വരാനൊക്കുകയല്ല. അപ്പം അതുകൊണ്ട് സന്തോഷിച്ചും ദൈവത്തെ, ഞാൻ ചിലപ്പോൾ പോഷത്വമായിരിക്കും ചിലപ്പം പറയുന്നതെന്ന് ചിലർക്ക് തോന്നും, എന്നാലും ദൈവത്തെ ഞങ്ങൾ ദൈവത്തെയല്ലേ സ്തുതിക്കുന്നേ. അപ്പോൾ ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. നമുക്കറിയാം 22 അധ്യായങ്ങളാണ്. വേഗത്തിൽ പഠിപ്പാൻ വേദ പഠിതാക്കൽ ഇതിനെ ഓരോ അധ്യായം വിഷയങ്ങളായിട്ട് അവതരിപ്പിക്കും. ചിലർ പറയാറുണ്ട് വേദ പണ്ഡിതൻ, അങ്ങനെ ആൾക്കാരില്ല. നമ്മളെല്ലാം കൂടെ പുള്ളിയെ പണ്ഡിതനാക്കി വെച്ചേക്കുന്നതാണ്. ഇവിടെ ഒരു കുഞ്ഞുങ്ങൾ പോലും വേദപണ്ഡിതന്മാരില്ല. ചെറിയ ഒരു കാര്യം പറയാം എൻ്റെ അനുഭവത്തിൽ നിന്ന്. വേദപണ്ഡിതനായിട്ട് ആരുമില്ല, അതൊക്കത്തില്ല. കാരണം ഇത് പഠിക്കും തോറും നമുക്കൊന്നും അറിയത്തില്ലെന്നുള്ളതാണ് എൻ്റെ ചെറിയ അനുഭവം. പറയാം വേദപുസ്തകം പഠിക്കും തോറും എനിക്ക് മനസ്സിലായി നമുക്കൊന്നും അറിയത്തില്ല. 2, വേദപുസ്തകം പഠിക്കും തോറും ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, കർത്താവിനോട് സ്നേഹം വർദ്ധിക്കും. കാരണം യാതൊരു യോഗ്യതയും അർഹതയും യാതൊരു ശ്രേഷ്ഠതയും ഇല്ലാതിരുന്ന എനിക്കും നിങ്ങളിൽ പലർക്കും ദൈവം ഇത് വെളിപ്പെടുത്തി തന്നല്ലോ. എൻ്റെ നാട്ടുകാരനും അയലക്കാരനാണ് ജെയിംസ് അച്ചാൻ മുട്ടുങ്കല്. എന്ത് ചെയ്യും ഇവിടെ വന്ന്, ഇല്ല വന്ന് എഴുന്നേറ്റം അല്ല, നമ്മൾ കാവാലോ. ആ നമ്മുടെ ആളാ, എൻ്റെ അയലുവക്കമാണ്. അദ്ദേഹത്തിൻ്റെ അനുജന് കടയുണ്ട്. ഇവിടെ കടയിൽ നിന്ന് പലയിലേക്കൊക്കെ മേടിക്കും. ഞങ്ങൾ വളരെ അടുപ്പമാണ്. അപ്പം അദ്ദേഹത്തിന് കുറച്ചുകൂടെ എന്നെ പറ്റി അറിയാം. യാതൊരു യോഗ്യതയും എനിക്കില്ലായിരുന്നു. യാതൊരു, നിങ്ങൾ അമേരിക്കയിലൊക്കെ വന്നത് എന്തെങ്കിലും അതിനുള്ളൊരു മുഖാന്തരമുണ്ട്. വന്ന കാലം ഓർത്തു, ഒന്നേ കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ പുറകെ വന്നവരുണ്ട്, അതല്ലെങ്കിൽ ബന്ധം പിടിച്ച് വന്നവരുണ്ട്, പഠിച്ച് മിടുക്കരായി പാസ്സായി വന്നവരുണ്ട്, ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വന്നിട്ട് പിന്നെ തിരിച്ച് പോകാതെ ഇവിടെ തങ്ങിയ പുള്ളിക്കാർ. സ്തോത്രം. ആ ഭാഗത്തേക്ക് ഞാൻ സഹപാസനോട് പറഞ്ഞ ഒന്നും പറയരുതെന്ന് പറഞ്ഞതാ. എന്നാലും അങ്ങ് വന്നു പോകുന്ന. അപ്പം പലരും, എല്ലാവരും അല്ല, ചിലർ അങ്ങനെയൊക്കെയാണ് വന്നെ. ഇതൊരു ഇങ്ങനെയുള്ള ഒരു യോഗ്യത എനിക്കില്ലായിരുന്നു.
അപ്പൊ ഈ പോഷനായ യോഗ്യത ഇല്ലാതിരുന്ന എനിക്ക് ഈ കാര്യമൊക്കെ ദൈവം വെളിപ്പെടുത്തി തന്നല്ലോ. അപ്പൊ രണ്ട് കാര്യത്തിൽ ഞാൻ പറയാനുണ്ട്. ഒന്ന്, പഠിക്കുന്തോറും ഒരു കാര്യം മനസ്സിലാകുന്നു, നമുക്കൊന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. രണ്ട്, കർത്താവിനോട് സ്നേഹം വർദ്ധിക്കും. അനുപമ സ്നേഹത്തിൻ ആഴവോ മൂയ്യ അവരുടെ പോയി അനുപമ സ്നേഹത്തിൻ ആഴവോ മൂയരവും അകലവും നീളവും അറിയുവാൻ കൊതിക്കുന്നേ. അകലവും നീളവും കൊതിക്കുന്നേ ശ്രീയേശുനാഥാനിൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി തരയിൽ വന്ന തേടി തരയിൽ വന്ന ഒടുവിലൊരേകൽ നിൻ അരികിലാണേയും ഞാൻ ഒടുവിലൊരേകൽ നിൻ അവിടെയും പാടും നിന്നതിശയ അവിടെയും. ഒരു മിനിറ്റ്, ഈ പാട്ട് മധുരയുടെ മധുരഗായകനാകുന്ന എം ഇ ചെറിയാച്ചനാൽ എഴുതപ്പെട്ട വരികളാണ്. ഈ ലോകപരമായി പഠിച്ചാൽ ലോകത്തിന്റെ പാട്ട് പാടുന്ന കേരളത്തിൻ്റെ ഒരു പാട്ടുകാരനായിരുന്നു ജയചന്ദ്രൻ. അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഡയറിയിലോ ജീവിതകഥയിൽ എഴുതി, എൻ്റെ മരണം വരെ ഞാൻ പാടുമെന്ന്. അത്രയ്ക്ക് പാട്ടിനോട് പ്രിയമാണ്, സംഗീത സാമ്രാട്ടിലൊരാളാണ്. എൻ്റെ മരണം വരെ ഞാൻ പാടും. മരണാനന്തരത്തെ പറ്റി ജയചന്ദ്രൻ അറിയാത്തത് കൊണ്ടാണ്. എന്നുള്ളത് മനസ്സിലാക്കി എം വി ചെറിയാച്ചൻ പാടിയത് പാടിയത് അതിന് ശേഷവും പാടുമെന്ന്. കേരളത്തിൻ്റെ ഭാവഗായകനാ ജയചന്ദ്രൻ. അദ്ദേഹം പറഞ്ഞു മരണം വരെ പാടും. എന്നാൽ ക്രിസ്തുവിൽ ദർശനം പ്രാപിച്ച് മധുരയുടെ മധുരഗായകനാകുന്ന എം വി ചെറിയാച്ചൻ പാടിയത് മരണം വരല്ല, മരണം കഴിഞ്ഞു ഒരു പാട്ടുണ്ട്. ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ അവിടെയും പാടും നിൻ അതിശയ സ്നേഹത്തെ അവിടെയും സ്നേഹത്തെ ശ്രീയേശു സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി തരയിൽ വന്ന തേടി തരയിൽ വന്ന ശ്രീയേശുനാഥാ നിൻ സ്നേഹം. അതെ, അപ്പോൾ വേദ പഠിതാക്കൾ ഈ വേഗത്തിൽ പഠിപ്പാൻ വെളിപ്പാട് പുസ്തകത്തെ ഓരോ അധ്യായത്തെയും വിഷയങ്ങളായിട്ട് നമ്മെ പറയാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്ക് പലർക്കും അറിയാം, 22 ഒന്നാം അധ്യായത്തിലെ വിഷയം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. വെളിപ്പാട് 2-3 സഭകൾക്കുള്ള ദൂത്. 4 വിവാദ ഭാഗങ്ങളാ സഭ സ്വർഗത്തിൽ. 5 വീണ്ടെടുപ്പിന്റെ ഗാനം ഭൂമിയുടെ. 6 7 6 പൊട്ടിക്കുന്നു. 7 12 മുദ്രിതന്മാരാകുന്ന 144,000 പേര്. 8 പഠിക്കുമ്പോൾ 7 പൊട്ടിക്കുകയും 7 4 കാഹളങ്ങളും വീട്ടുന്നു. 9 യൂപ്രട്ടീസ് നദി തിരിച്ച് ബന്ധിച്ച ദൂതന്മാരെ അടിച്ചുവിടുന്നു. 10 ചെറു പുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു. 11 രണ്ട് സാക്ഷികൾ, അതും വിവാദ വിഷയമാണ്. അവരുടെ ശുശ്രൂഷ മരണം, ജീവശ്വാസം വരുന്നു, കാലൊന്ന് നിൽക്കുന്നു, എടുക്കപ്പെടുന്നു. 12 സൂര്യധാരണയായ സ്ത്രീയെ, പ്രസവവേദനപ്പെടുന്നു, കുട്ടിയെ പ്രസവിക്കുന്നു, ആൺകുട്ടി ജനിക്കുന്നു, സർപ്പം വരുന്നു, മരുഭൂമിയിലേക്ക് ഓടുന്നു, കുട്ടി എടുക്കപ്പെടുന്നു. വെളിപ്പാട് 12. വെളിപ്പാട് 13 ഘോരവും ഭയങ്കരമായ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു.
വെളിപാട് പതിനാലാം അധ്യായം സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേര് കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവനെ അനുഗമിക്കുന്നു. വെളിപാട് 15-ാം അധ്യായം മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ പിടിച്ച് വൈണികന്മാർ പളക നദിയുടെ തീരത്ത് നിന്ന് പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുന്നു. വെളിപാട് 16-ാം അധ്യായം 7 ക്രോധകലശം ഭൂമിയിൽ കൊണ്ടൊടിക്കുന്നു. വെളിപാട് 17-ാം അധ്യായം എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി മർമ്മം മകതിയാം ബാബിലോൺ. വെളിപാട് 18 വാണിജ്യ ബാബിലോണിന്റെ അധപതനം ഒറ്റ മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകുന്നു. വെളിപാട് 19-ാം അധ്യായം ദൈവകുഞ്ഞുങ്ങൾക്ക് പ്രത്യാശയുടെ അധ്യായം ആ കുഞ്ഞാടിന്റെ കല്യാണം. തന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. വെളിപാട് 20-ാം അധ്യായം 1,000 ആണ്ട് വാഴ്ച, 1,000 കൊല്ലം ഈ ഭൂമിയിൽ ഭരിക്കുന്ന വിഷയങ്ങൾ. വെളിപാട് 21-ാം അധ്യായം പുത്തൻ ഋഷലീം, ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ കാഴ്ച, അതാണ് വെളിപാട് 21. വെളിപാട് 22-ാം അധ്യായം ഒറ്റ വാക്കി പറഞ്ഞാൽ നിത്യത, നിത്യതയിലേക്ക് ദൈവകുഞ്ഞുങ്ങൾ പ്രവേശിക്കുന്നു. ഇപ്പോൾ ആരും ഒറ്റ വാക്കി പറഞ്ഞാൽ നിത്യതയിൽ പോകുന്നില്ല. ഇപ്പോൾ ആരും പോയി, ഇപ്പം മരിക്കുന്നതൊക്കെ കർത്താവിൽ മരിക്കുക, കർത്താവിൽ മറഞ്ഞിരിക്കുന്നു. നമ്മൾ പക്ഷേ പേപ്പറിലൊക്കെ കൊടുക്കുന്ന പാപ്പച്ച നിത്യത, സ്വഭാവം വെച്ചാൽ പോകാനൊരു ചാൻസും, പിന്നെ കുടുംബക്കാരലോക്യം ഉണ്ടാക്കാതിരിക്കാൻ അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ആരും നിത്യതയിൽ പോകുന്നില്ല, ഇപ്പോൾ കർത്താവിൽ മറഞ്ഞിരിക്കുക. അപ്പൊ ഇതാണ് വെളിപാട് പുസ്തകം വേഗത്തിൽ പഠിപ്പാൻ അധ്യായത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യമാണ് വായിച്ചത്. ജയിക്കുന്നവന് അടെ ഓർപ്പിച്ചല്ലോ 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലൻ നാടുകടത്തപ്പെട്ടവനായി പാർക്കുന്ന വേളയിൽ യേശു ക്രിസ്തുവിനെ ദർശിക്കുവാനിടയായി. യോഹന്നാൻ പത്മോസിൽ നാട് കടത്തപ്പെട്ടത് രണ്ട് കാരണമാണ് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം, രണ്ട് ദൈവത്തിൻ്റെ വചനം. അങ്ങനായി നാട് കടത്തപ്പെട്ടത്. പലയിടങ്ങളിൽ നാട് കടത്തപ്പെടുന്നത് പലരും ഇങ്ങനല്ല, ഒന്നെങ്കിൽ ചിട്ടി നടത്തി പൊട്ടി, പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ പറയുമ്പോൾ വിടുതലിൻ്റെ ശുശ്രൂഷയായിട്ട് വന്നിട്ടുണ്ടെന്ന്. അതല്ലെങ്കിൽ ട്രാവലേനേജ് നടത്തി നാട്ടുകാരുടെ പാസ്പോർട്ടും കാശും എല്ലാം മേടിച്ച് മുങ്ങി, കുറച്ച് കഴിയുമ്പോഴേ പുള്ളി വിക്ടറി ചർച്ച് ഓഫ് ഗോഡ് ആണ്, അതൊരു വിക്ടറിയ, കാരണം ആൾക്കാർ തല്ലി കൊല്ലാഞ്ഞിരുന്നു. ചിലരെ നാട് കടത്തപ്പെടുന്നത് അയലത്തുകാരുമായിട്ട് ഉടക്ക്, അപ്പം പറയും നമ്മൾ ഇനി ഇവിടെ നിന്ന് അത്ര അതിര് തർക്കം, അവരറിയാതെ കല്ല് മാറ്റി കിട്ടു. ആൾക്കാരൊക്കെ ഉണ്ട് വേണേൽ നിർബന്ധമാണ് യോഗം കഴിഞ്ഞ് പേര് പറയാം. ചിലരെ സഹോദരങ്ങളോട് കയറി നാടൻ ഭാഷയാ ബോൽത്ത മിണ്ടുകേല ഉടക്ക്, അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും, അപ്പം പിന്നെ സ്വന്തം നാട്ടിൽ നിൽക്കാൻ ഒക്കത്തിൽ. അങ്ങനെയൊക്കെയാണ് പലരും നാട് കടത്തപ്പെടുന്നത്. ചില വർഷങ്ങൾ കഴിയുമ്പോൾ അവർ നോട്ടീസിലൊക്കെ പേരും ഫോട്ടോയും വരും, വിടുതലിൻ്റെ ശുശ്രൂഷ. അങ്ങനെ വന്ന ധാരാളം ആൾക്കാരുണ്ട്. യോഗ ഞാൻ അങ്ങനൊന്നും അല്ല പോയത്. രണ്ട് കാരണത്താലാണ് നാട് കടത്തപ്പെട്ടെന്ന് പുസ്തകം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം വായിച്ചു, എല്ലാം മടക്കി വെച്ചു, 1:9-10. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ രാജ്യത്തിലും കഷ്ടത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി യോഹന്നാൻ എന്ന ഞാൻ പത്മോസ് ദ്വീപിലായിരുന്നു. അടുത്ത വാക്യം, അപ്പോൾ അവിടെ വായിക്കുന്നത് യേശുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനം നിമിത്തം ഞാൻ പത്മോസിൽ ആയിരുന്നു. അപ്പൊ രണ്ട് കാരണത്താൽ യോഹന്നാനെ പത്മോസിൽ നാട് കടത്തപ്പെട്ടു. അതിനെ എന്നേക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഒരു ചരിത്രം പറഞ്ഞത് ആദിമസഭയ്ക്ക് പീഡയുണ്ടായി. നമുക്കറിയാം പീഡയുണ്ടാകാൻ കാരണം പ്രാരംഭ കാരണം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ നിന്ന് മുടന്തൻ സൗഖ്യമായി. പത്രോസ് യോഹന്നാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ വല്ലതും കിട്ടുമെന്ന് കരുതി പിച്ച ചോദിച്ചു. അപ്പൊ ഇവരുടെ നോട്ടവും നടപ്പും ഒക്കെ കണ്ടപ്പം പിച്ചക്കാരന് മനസ്സിലായി വല്ല ഉണ്ടെന്ന്. നാട്ടിലൊക്കെ ചിലര് പിച്ചക്കാരെ കാണുമ്പം ഗേറ്റും പൂട്ടി വെച്ച് പട്ടിയും തുറന്നു വിടുന്നവരുണ്ട്. ഒരു കാര്യം പറയാം, പിച്ച കൊടുത്തോണം, നേർച്ച കൊടുക്കരുത്. ഞങ്ങൾക്ക് ഒരു പാപ്പച്ചാനുണ്ട്, ഞാൻ പാപ്പച്ചാൻ്റെ തിണ്ണയിലിരിക്കുക, വേറൊരു സഹോദരനുമുണ്ട്, MC റോഡിൻ്റെ സൈഡിലാണ് വീട്. അപ്പോൾ ഈ ഒരാൾ ഈ വേളാങ്കണ്ണിക്ക് പോകാനാണ്, ഫോട്ടോയും ഒക്കെ ഉണ്ട്, ഒരു പാത്രത്തിനകത്ത് പൈസ പോയി ഇങ്ങനെ കയറി വന്ന് ഗേറ്റ് തുറന്ന് കയറി വന്ന് ഞങ്ങൾ 3 പേരും തന്നെ ഇരിക്കുക. ആ സൗ പാസ് വന്നപ്പോൾ പാപ്പച്ചാനെ കണ്ടതാ. അപ്പം ഞങ്ങൾ തിണ്ണയിലിരിക്കുക പാപ്പച്ചാൻ്റെ വീട്ടിൽ, പഴയ വീട്ടിൽ. അപ്പം ഇദ്ദേഹം കയറി ഇങ്ങോട്ട് വന്ന ഉടനെ പാപ്പച്ചാൻ പഴയ ആളാണ്, കൊട്ടാരക്കരക്കാരനാ, എന്നാന്ന് ചോദിച്ചു.
അപ്പം അവൻ പറഞ്ഞ് വേളാങ്കണ്ണി, പുള്ളി പറഞ്ഞ് വെളിയിലിറങ്ങിയ ജിങ്ങനാ പോകുന്നെന്ന് പറഞ്ഞു. കാരണം എം സി റോഡിൽ കൂടെ പോകണം അതിനാ പുള്ളി പറഞ്ഞത്. വെളിയിലിറങ്ങിയ ചങ്ങനെ പോകാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞ് വേളാങ്കണ്ണിക്ക്, ആ അതാ വെളിയിലിറങ്ങിയച്ച് എം സി റോഡ് അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. നേർച്ച കൊടുക്കണ്ട, പിച്ച കൊടുത്തോണം. ഒരുവൻ ധർമ്മം ചോദിച്ചാൽ അവന് ഉപേക്ഷയായിട്ട് വിടരുത്, ഉള്ളത് അവന് കൊടുക്കുക. നേർച്ചയ്ക്കും സ്തുതികൾക്കുമെല്ലാം യോഗ്യൻ സർവശക്തനായ ദൈവമാണ്. അതെ, അവളുടെ ഭാഗം പിടിക്കുമ്പോൾ ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൻ്റെ മുണ്ടന്തൻ പത്രോസിനെ യോഗനെ കണ്ടപ്പോൾ ഭിക്ഷ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു പദം നമുക്കെല്ലാം മനഃപാഠമാ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നിങ്ങൾ ഓടക്കൊണ്ടാക്കും എന്നാലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഒരു മോതിരം പോലും കൈ കാണുകയില്ല. ഉണ്ടായിരുന്നേ പറഞ്ഞാലും സത്യം പറഞ്ഞാലും ഒരു ചെറിയ മോതിരം വെഡിങ്ങിൻ്റെ ആ അതെങ്ങനെയാ ഉരുത്തരുന്നെന്ന് സത്യം പറയും. കാരണം അവർ കള്ളം പറയുകയല്ലോ, കള്ളം പറയത്തില്ല. അപ്പം അതുപോലും ഇല്ലെന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. ഇപ്പം വിവാദം ഉണ്ടാക്കാനല്ല, എങ്കിലും എനിക്കത് പറയാതിരിക്കാനൊക്കത്തില്ല. പറഞ്ഞ പദം ഇങ്ങനെ, വെള്ളിയ പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ അതിൻ്റെ മറവ് ഒരു വാച്യാർത്ഥമുണ്ട്. സ്നേഹിത, നീ ഉദ്ദേശിക്കുന്ന വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശമില്ല, പക്ഷെ വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന ഒന്നുണ്ട്, അത് മറ്റൊന്നുമല്ല നസറയനാകുന്ന യേശു ക്രിസ്തു. തേനിലും തൻകെട്ടിലും മധുരമുള്ള തിരുവചനം, ആമേ പൊന്നിലും തങ്കത്തിലും ആമേൽ വിലയേറിയ തിരുവചനം, ഏതെങ്കിലും വചനം, ആ വചനം ദൈവത്തോടുകൂടെ, ആ വചനം ദൈവം സാക്ഷാൽ വചനമായ ക്രിസ്തു. അപ്പോൾ വെള്ളിയെ പൊന്നിന് ഞങ്ങളുടെ കൈവശമില്ല, പക്ഷേ വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന ഒന്നുണ്ട്. കാഴ്ചയെ തന്നെ തോന്നി ഏതാണ്ടൊക്കെ ഉണ്ടെന്ന്, നമ്മളെ കണ്ട അങ്ങനെ തോന്നണം. ഇത് കരിഞ്ഞും കുയും വന്നിരിക്കുക, ഗോത്രം പോലും മറിയല്ല. ആ നോട്ടം ഇരുമ്പം കണ്ടാൽ നമ്മൾ കൊണ്ടുവന്ന വാക്യം പോലും മറന്നു പോകും. വളരെ പ്രാർത്ഥിച്ചല്ലേ ഈ തൂതൊരുക്കുന്നേ. അതോട് നോക്കിയാൽ നമ്മൾ ആ കൊണ്ടുവന്ന തൂതൂടെ എനിക്ക് നിങ്ങൾക്ക് വല്ല പ്രശ്നമുള്ളവരാ, ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമുള്ളവരെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും, ഒന്നെ കുടുംബത്തിൽ നിന്ന്, കുഞ്ഞുങ്ങളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, സഭയിൽ നിന്ന്, ചാർച്ചകളിൽ നിന്ന് ഇടപെടുന്ന ഏത് രംഗങ്ങളിലാണോ ജോലി സ്ഥലത്തോ ഒക്കെ പ്രശ്നമുള്ളവരാ. പക്ഷേ ദൈവസന്നിധി എന്ന പ്രശ്നത്തെ നോക്കിയിരിക്കരുത്, പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന യേശുവിലേക്ക് കൺകുളിയർത്ത്. ഇന്ന് രാത്രി നിന്നെ വിടിവിക്കുന്നൊരു ദൈവമുണ്ട്. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഒന്നുമില്ലേലും ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ. ഞങ്ങൾ ഞെരുക്കമൊക്കെ അനുഭവിക്കുന്നവരെ പക്ഷേ അനേകരെ വിശാലത്തിലേക്ക് നടത്തുക. ഞങ്ങൾ രോഗികളൊക്കെയാ, പക്ഷെ ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അനേകർ സൗഖ്യമാകും. ഞങ്ങൾ ബന്ധനത്തിൽ കൂടെ പോകുന്നത്, പക്ഷെ അനേകരുടെ ബന്ധനങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയിൽ അഴിഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഞാന് ഒരിക്കല് ഒരു യോഗത്തിനൊപ്പം ഞങ്ങളുടെ അടുത്തൊരു പിള്ളാച്ചനെ, ഞാൻ വേറെ ദിവസമായിട്ട് പോവാ നിൽക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു ഒരു ചെറിയ ഉപകാരം ചെയ്യണം. ചോദിച്ച എന്തുവാ, ഈ വസ്തു വിറ്റു, പൈസ കിട്ടിയില്ല, അപ്പം നാളത്തേക്ക് ഒരു 15 ലക്ഷം രൂപ ഞാൻ ചെറിയ ഉപകാരമാണ്. ഒന്നര കോടിക്ക് ആ വസ്തു വിറ്റത്, നാളത്തെ അത്യാവശ്യം നടക്കണം. ഞാൻ അന്തം വിട്ടുപോയി അകത്തെ, ഇങ്ങനെ പുറത്ത് ഭാവ വ്യത്യാസമൊന്നും കാണിച്ചില്ല. കാരണം ചെറിയച്ഛൻ്റെ ധാരണ എൻ്റെ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ഞാനെന്തിനാ രാവിലെ 8 മണിക്ക് അത് കളയുന്നേ, ധാരണ അങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഞാൻ ആറന്മുള ഒരു യോഗത്തിന് പോവുക സാമിൻ്റെ വീട്ടിൽ. ഒരു അമേരിക്കയിൽ നിന്നൊക്കെ വന്നപ്പോൾ എന്നെയും കൂടെ വിളിച്ചൊരു യോഗം നടത്തുക. അപ്പം ഞാൻ പറഞ്ഞു, പിള്ളച്ചാ പോയിട്ട് വരട്ടെന്ന് പറഞ്ഞു. ആ മതി മതി മതി, നാളത്തേക്കാണ്. ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരട്ടെ, പ്രാർത്ഥിച്ചോളാം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാം. അതായത് ഞാനിങ്ങനെ നടന്ന് പിള്ളാച്ചന് ഭയങ്കര സന്തോഷമായി. എനിക്ക് അല്പം വെപ്രാളം ഉണ്ടായി എങ്കിലും ഞാൻ അന്ന് വണ്ടി ഒന്ന് വലിയ ബസ് കയറി യോഗ സ്ഥലത്ത് ചെന്ന് യോഗമെല്ലാം നടന്നു, പ്രസംഗിച്ചു. പ്രസംഗിച്ചുകൊണ്ടിരുന്നതിനിടെ പിള്ളാച്ചൻ കയറി വന്നു. അപ്പം ഞാൻ പൗലോസ് പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വന്ന പിള്ളാച്ചനെ വീട് ചോദിക്കുകയച്ച് പ്രസംഗിച്ചു. ആ വീട്ടുകാർ നല്ല മാന്യരായ ഭവനം, മാന്യമായിട്ട് തന്നെ യാത്ര അയച്ചു. അതല്ലോ ഇവിടെ ഏക്കുവോ. തിരിച്ച് ഞാൻ ബസ് കയറി ചങ്ങന്നൂർ വന്ന് അവിടുന്ന് ചാനാശ്ശേരി ഇറങ്ങി. അത് കഴിഞ്ഞ് വന്നപ്പം ഞാൻ ഓട്ടോ പിടിച്ച് വരുമ്പോൾ പിള്ളാച്ചൻ ആ മുക്കിന് തന്നെ നിപ്പുണ്ട്. അയ്യോ ഇങ്ങനെ ഉണ്ടെന്നോർത്ത് എനിക്ക് വീട്ടിൽ പോകാതിരിക്കാൻ നോക്കുമോ.
ഞാൻ ആ ഓട്ടം കണ്ട് പറഞ്ഞു ഇവിടെ നിർത്തി, ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞപ്പോൾ കണ്ടം പറഞ്ഞോളൂ, നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ്, നീ ഇവിടെ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നടന്നങ്ങോട്ട് ചെന്നപ്പം പുള്ളി കൈ കാണി, ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുക, അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു, അവിടെ നിൽക്കുക. എൻ്റെ ആകത്തൊരു ചിന്ത, ഇങ്ങനോട് എന്നാ പറയണം, ആ എലുമരട്ടെന്ന് ഓർത്ത് നടന്നങ്ങോട്ട് ചെന്നപ്പോൾ അടുക്കാറായപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നിച്ച് കൈ തന്നു കഴിഞ്ഞ് കാശ് തരണ്ട കിട്ടിയെന്ന് പറഞ്ഞു. പുള്ളിയുടെ മരുമകൻ എങ്ങാണ്ട് കൊണ്ട് കൊടുത്തറ 20 ലക്ഷം കൊടുത്തു. വൈഫ് എങ്ങാണ്ട് വിളിച്ച് പറഞ്ഞ് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന്. ഇപ്പം 20 ലക്ഷം പുള്ളി എറണാകുളത്താണ്. ഞാൻ പറഞ്ഞു ഓ തരണമെന്ന് ഓർത്താ ഞാൻ വന്നേ. അന്നേരം അദ്ദേഹം പറഞ്ഞ് തരുമെന്ന് എനിക്കറിയാം. പുള്ളിക്കാരി പറഞ്ഞത് നേരത്തെ പുള്ളിയോട് പറയല്ലേ പുള്ളി. ഞാൻ എന്നോട് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു നല്ലതുപോലെ പ്രാർത്ഥിച്ചായിരുന്നെന്ന് പറഞ്ഞു. കൈയൊക്കെ തന്നങ്ങ് പോയി. അപ്പം തിരിഞ്ഞ് ഞാൻ നടന്നപ്പം പിന്നെ എനിക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടേ മറ്റേത് എടുക്കണ്ട, എൻ്റെ കയ്യിൽ ഉണ്ടെന്ന്. കാരണം പുള്ളിക്ക് 15 മതി, 20 മരുഭവം കൊടുത്ത് 5 ഇനിയും കൈയിരിപ്പുണ്ട്. അപ്പം എൻ്റേത് എടുക്ക്, ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റേത് ഇപ്പോൾ ഉടനെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ ജീവിക്കണം. കാരണം സകലത്തെക്കാളും വലിയവനാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. പാടാൻ വയ്യെങ്കിലും ഞാൻ എൻ്റെ ശൈലി ഓരോ വാക്കിനും ഞാൻ പാട്ട് പാടും. എന്നെ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിലും ആരെങ്കിലും വിളിക്കാവൂ. ഓരോരുത്തർക്ക് ഓരോ ശൈലിയല്ലേ. ദൈവം എന്നെ ഇങ്ങനെ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പം എനിക്ക് പാടാൻ അത്ര സ്വരവും ട്യൂണും ഒന്നും ഇപ്പം ഇല്ലെങ്കിലും വരികളാണെന്നേലും പറയും. സ്തോത്രം, നമ്മളൊരു പാട്ട് പാടുകയല്ലേ. നീ എന്നധികം തനിയാകാൻ നിധിയാം, തീയിൽ ഊതി കഴിച്ച പൊന്മതിയാ. നീയും നദികം ധനിയാകാൻ നിധിയാം, തീയിൽ ഊതി കഴിച്ച ഓവിൽ ക്രിസ്തുവുൾ ലവനെ പോൽ ഇത്രാമ ധനികൻ ഇല്ലറിക. എന്തിനാകൂലം കലരുന്നൻ മനമേ, എന്തിനാകൂലം. ഉവിൽ ക്രിസ്തുവുൾ ലവനെ പോൽ ഇത്രാമ ധനികൻ ഇല്ലറിക. എന്തിനാകൂലം കലരുന്നൻ മനമേ, എന്തിനാകൂലം. യേശുനായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ, എന്തിനാകൂലം. എനിക്ക് എടുത്ത് പാടാൻ വല്ല, നിങ്ങളെല്ലാവരും ഇന്ന് രാത്രി പോയിട്ട് എനിക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കണം. ശബ്ദവും ട്യൂണും അത്ര നല്ലതല്ല, എങ്കിലും എനിക്ക് പാടണം. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു ജീവിതത്തിലുണ്ടെങ്കിൽ നീ ആ ഭാഗ്യവാൻ. ക്രിസ്തു നിന്റെ അവൻ ഉള്ളിൽ അവൻ പരിലസിക്കുന്നുണ്ടെങ്കിൽ നീ ആ ധനവാൻ. അവിടെ ഓടിച്ചു പോകാം, സമയത്തെയും ഭയപ്പെടുന്നു. വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞു. ക്ഷണത്തിൽ അവൻ്റെ നരിയാണ് ഉറച്ചു. അവിടെ വായിക്കുന്നവൻ തുള്ളിച്ചാടി ദൈവാലയത്തിൻ്റെ അകത്ത് പള്ളിക്കകത്ത് കയറി. ഈ സൗഖ്യം പ്രാപിച്ചവനെ തുള്ളിക്കണ്ട, അവൻ തുള്ളിക്കോളും. ഇപ്പം ഈ ആത്മീയ ലോകത്ത് തുള്ളപ്രസ്ഥാനക്കാർ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. പോരാ പോരാ പോരാന്നും പറഞ്ഞ് പുള്ളി അങ്ങ് നിൽക്കുക. പോരാ ഒരിക്കൽ കൂടെ ഒരു നല്ല കല്ലേലിയ. അപ്പം ചീത്ത കല്ലേലിയ എവിടെ? ഇവിടെ കല്ലേലിയ എല്ലാം നല്ലതാണ്. പിന്നെ ആകമുള്ളവൻ ആയത്തിൽ പറയാം, ആകം കുറഞ്ഞവൻ. മനസ്സിലായോ? അല്ലേലിയ സ്വർഗീയ ഭാഷയല്ലേ, അത് നല്ലത് തന്നെ. ചെറുതാന്നേലും വലുത് എന്ന് പറഞ്ഞാൽ ഉറക്കെ പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും അല്ലേലിയ നല്ലതാ. സ്തോത്രം. അപ്പൊ ഇപ്പോൾ ഈ തുള്ള പ്രസ്ഥാനക്കാർ ധാരാളമുണ്ട്. സൗഖ്യം പ്രാപിച്ചവനെ തുള്ളിപ്പിക്കണ്ട, അവൻ തുള്ളിക്കോളും. ഇനി യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവനെ തുള്ളരുതെന്ന് പറഞ്ഞാലും അവൻ തുള്ളും. അങ്ങനാന്നല്ല പുസ്തകം പഠിപ്പിക്കുന്ന. മിണ്ടാതിരിക്കാൻ പലരും വൃത്തിമായി ശാസിച്ചു, പക്ഷെ അവൻ ഏറ്റവും അധികം നിലവിളിച്ചു.
അവന് മനസ്സിലായി വിടുവിക്കുവാൻ രക്ഷിക്കുവാൻ അവനെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളു, നസറയനാകുന്ന യേശു. അതെ, അന്ന് മുതൽ ആ പ്രശ്നം സഭയ്ക്ക്. പിന്നെ താഴോട്ട് പഠിക്കുമ്പോൾ ചെറിപ്പോയി, സഭയ്ക്കകത്ത് പ്രശ്നമായി, ചിന്നിപ്പോയി. സ്തേബാനോസിനെ കല്ലെറിഞ്ഞുകൊണ്ട്, യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കുന്ന, പത്രോസിനെ കൊല്ലുവാനായി പിടിച്ച് ബന്ധിച്ചിട്ടു. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ. അങ്ങനെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, യോഗനാന്റെയൊക്കെ കാലം വന്നപ്പോൾ ചരിത്രം പറയുന്നു യോഗനാനെ തിളച്ച എണ്ണയ്ക്കകത്തിട്ടെന്ന. തിളച്ച എണ്ണയ്ക്കകത്തിട്ടു, മൂടി മൂടി മാറ്റി കഴിഞ്ഞപ്പം ഇട്ടതിനേക്കാൾ മൂച്ചോടാ യോഗനം പുറത്തോട്ടിറങ്ങിയത്. എൻ്റെ ഒരു ചെറിയ അഭിപ്രായം, യോഹന്നാൻ ഒത്തിരി നാളുകൊണ്ട് ആശിക്കായിരുന്നു ചില കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാമെന്ന്. എന്നാന്ന് ചോദിച്ചാൽ കാച്ചെണ്ണ മേടിക്കാൻ കാശൊന്നും, ആദ്യമൂന്ന് നൂറ്റാണ്ടിലെ അപ്പോസലന്മാർക്ക് കയ്യിലങ്ങനെ വലിയ കാശൊന്നും ഇല്ല. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പം വെളിപ്പെടുത്തുമൊന്നും വേണ്ട, അത്രയുണ്ടെന്ന് സകലതും അറിയുന്നൊരു ദൈവം. അപ്പം ആദ്യമൂന്ന് നൂറ്റാണ്ടിലെ അപ്പോസലന്മാരുടെ കയ്യിൽ കാശില്ല. ഒന്ന് ഈ ശുശ്രൂഷയല്ലാതെ വേറൊന്നും ഇല്ലല്ലോ. അധികം പൗലോസ് ശുശ്രൂഷയെല്ലാം ചെയ്ത് ഒടുവിൽ പുള്ളിക്ക് ഒരു പോതപ്പം പുസ്തകവും ചർമ്മലകുതു. ചരിത്രമൊക്കെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. കപ്പലൊക്കെ ഉണ്ടായിരുന്നെന്നും കപ്പലുടമസ്ഥൻ്റെ മകനായിരുന്നെന്നും ഒക്കെ അതുകൊണ്ട് ആ കപ്പൽ യാത്രയെപ്പറ്റി നല്ല തിട്ടം ചെറുപ്പം മുതൽ ഇതുമായിട്ട് പരിചയിച്ചതാ. അപ്പോൾ എൻ്റെ നാടൻ ഭാഷ പറഞ്ഞ കപ്പലെ തുടങ്ങി, ശുശ്രൂഷ അവസാനിച്ചപ്പോൾ പുതപ്പേലാ നിർത്തിയത്. നമ്മൾ പുതപ്പേലാ തുടങ്ങിയത്. എല്ലാവരും ആയില്ല യോൺസൺ പാസ്റ്ററെ, പിന്നെ ആയി വരുന്നതേ ഉള്ളൂ. ആട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അവൾ ആനമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് ഭൗതികമായിട്ട് വലിയ മെച്ചം ഒന്നുമില്ല, പക്ഷെ ശുശ്രൂഷ അനുഗ്രഹമായിരുന്നു. നിഴല് തട്ടിയ രോഗി സൗഖ്യമാണ്. ഇന്ന് ഉരുട്ടി കൂട്ടി പിടിച്ചാൽ പോലും ഉത്തരീവ് റൂമാലി വിട്ട അന്നേരം സൗഖ്യമല്ലേ. സ്തോത്രം. ഭൂതത്തെ നോക്കിയാൽ അന്നേരം ഭൂതം വിട്ടുപോകും. പൗലോസ് മുഷിഞ്ഞാ നോക്കിയത്, എന്നിട്ട് തന്നെ ഭൂതം പോയി. ഇന്ന് ഭൂതമുള്ളുമ്പോൾ പേര് പട്ട ദിവസമൊക്കെ ചെയ്യും. എവിടുന്നാ വരുന്ന പേരെന്നാ? ഞാനൊരാളോട് ചോദിച്ചു കല്യാണം ആലോചിക്കാൻ പോകാമെന്നോ? അഡ്രസ്സ് കപ്പുക. ദേവൻ പോഷ്ക്ക് പറയുന്നവന് അവൻ്റെ അവൻ തിട്ടമായിട്ട് അഡ്രസ്സ് വല്ലതും പറയുമോ? അപ്പൊ ആനമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഭൗതികമായിട്ട് വലിയ മെച്ചമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ നാലാമധ്യായത്തിന്റെ 10 മുതൽ താണ്ടോട്ട് പഠിക്കുമ്പോൾ കൊരിന്തിർ കരുതിയ ഒന്നാം ലേഖനം 4:10 മുതൽ താണ്ടോട്ട് ഓടിച്ചൊന്ന് വായിച്ചേര്, മൈക്ക് കൊടുന്ന് വായിച്ചു. അപ്പൊ പിന്നെ ഒന്ന് കേൾക്കുകയും ചെയ്യാം. 4:10 പെട്ടെന്ന് ചെടിയടാന്ന് മൈക്ക് ഓൺ ചെയ്യുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ബോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. അടുത്ത വാക്യം, ഈ നാഴിക വരെ, എന്ന് പറഞ്ഞ് എഴുതുന്ന ടൈം വരെ, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചു. ബഹുവചനം, ബഹുവചനം, ഏകവചനമല്ല ബഹുവചനം. ഞങ്ങൾ എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും എന്ന സാരം അതാ. ഞങ്ങൾ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും, വിശന്നും സ്വന്തമായിട്ട് വീടും വസ്തുവൊന്നുമില്ല, അതാ സ്ഥിരവാസം. വേറെ വാക്യമുണ്ട്, പേടിപ്പിക്കുന്നില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ ഭൗതികമായിട്ട് വലിയ മെച്ചമില്ല, പക്ഷെ ആത്മീക ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് എന്റെ ഭാഷ പറഞ്ഞ വിശന്ന് പ്രാണം തല്ലിയായി പോകുന്നത്. ചിലര് അത്താഴത്തിന് വിളിച്ചു, ചിലയിടത്ത് മുത്താഴത്തിന് വിളിച്ചു, പിന്നെ പ്രാതലിന് അധികം ആരും വിളിച്ചില്ല. പിന്നെ കർത്താവ് ഒരു പ്രാതൽ ഒരുക്കി, യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ച് കിട്ടാറ് വന്നപ്പോൾ കയറി വരാൻ പറഞ്ഞു. പത്രോച്ചൻ എടുത്തിയാടി ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. കയറി വന്നപ്പം കരലിമ്മേ ചുട്ട ആ മീനുമൊക്കെ കൊണ്ടു കൊടുത്ത് ഒരു പ്രാതൽ, പ്രാതൽ കഴിച്ചെന്ന്, അങ്ങനെയുള്ള പ്രാതലിനെ പറ്റി. അപ്പം അത്താഴവും മുത്താഴം നമുക്ക് ഒരുക്കി. പലപ്പോഴും വിശന്ന് പ്രാണം തല്ലിയായി നിങ്ങൾ പോകുന്നത്, ശുശ്രൂഷ അനുരഗമാണ്. ഇന്നിപ്പോൾ ശുശ്രൂഷ എന്തുമില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ശുശ്രൂഷ എങ്ങനെ ഉണ്ടായിരുന്നു? അത് എല്ലാവരും ഇടയ്ക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞാൽ ഫുഡാണ്, ഫുഡ് 5-star ഹോട്ടലിൽ. അത് ശുശ്രൂഷയ്ക്ക് സമയം, ശുശ്രൂഷയ്ക്ക് 15 minutes ഉള്ളായിരുന്നു. ഭക്ഷണം കഴിക്കാനോ 1.5 hours ഉണ്ടായിരുന്നു. കാരണം കത്തിയും കോലുവേലായിട്ട് തട്ടിയും മുട്ടിയല്ല ഇത്, അതിനേറെ സമയമുണ്ട്, അതിൻ്റെ അറിയാനും ഉണ്ട്. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും സമയം പലയിടത്തും ഇല്ല. ശാപ്പാടിന് നല്ല സമയം എടുത്താ. ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല, കാരണം നാളെയും യോഗം ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ്. കാരണം ഇന്ന് കണ്ട പലരും നാളെയും മരണം, അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. ദൈവത്തിന് സ്തോത്രം, ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടതാണ്.
അപ്പൊ ആരും നൂറ്റാണ്ടിൽ ഭൗതികമായി വലിയ മെച്ചമില്ല. അപ്പൊ എന്റെ ശൈലി പറഞ്ഞ കാച്ചെണ്ണ മേടിക്കാൻ ആശിച്ചു, പക്ഷേ കാച്ചെണ്ണയൊന്നും മേടിക്കാൻ ഒത്തില്ല. ഈ ചില ആഗ്രഹങ്ങളെ ദൈവം നടപ്പിലാക്കി തരും. അല്പ കാച്ചെണ്ണയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ദൈവം ഒരിക്കപ്പോ ഒരു ജമ്പ് നിറച്ച് കാച്ചിട്ടതാ. വാക്യം ഒന്ന് കടവെടുത്ത് വെക്കുക, സബ്ജക്റ്റ് വേറെയാ, ആ വാക്യം ആ ഭാഗം വേറെ വിഷയമാ പറഞ്ഞെങ്കിലും ഇപ്പൊ എടുത്തൊന്ന് വെക്കുക. ചോദിക്കുന്നതിലും അല്പ കാച്ചെണ്ണയാ പ്രതീക്ഷിച്ചത്, ദൈവം കൊടുത്തപ്പോ കണ്ടോ എണ്ണത്തോണിക്കകത്തിട്ടതുപോലെ പരുവത്തിനായി. അപ്പൊ പെരുമൂച്ചിട്ടാ വെളിയിലോട്ട് വന്നത്. എണ്ണയ്ക്കകത്തിട്ട് തിളച്ച് എണ്ണയ്ക്കകത്തിട്ടാൽ കൊല്ലാനൊക്കത്തില്ല. അപ്പൊ പറഞ്ഞു കാണുമായിരിക്ക, തീയുടെ ബലം കൂട്ടുക, എണ്ണ വിട്ട് തിളക്കുക, ഉപ്പേരി വറക്കും പോലെ വറക്കും. യേശുവിനെ തള്ളി പറഞ്ഞോണം. യോഹന്നാൻ പറഞ്ഞു ഞാൻ തള്ളിപ്പറയത്തില്ല. അതന്നെ കാരണം, പറഞ്ഞില്ലെങ്കിലും ആശയം ഇതാ, തിളച്ച എണ്ണയും തീയും കാണിച്ച് എന്നെ പേടിപ്പിക്കരുത്. കാരണം ഞാൻ സേവിക്കുന്നവൻ തീയുടെ ബലത്തെ കെടുത്തുന്നവനാ. ഞാൻ ആരാധിക്കുന്ന യേശു കർത്താവ് തീയുടെ ബലത്തെ കെടുത്തുന്നവനാ. അതല്ലയോ പുസ്തകം പഠിക്കുന്നവർക്കറിയാമല്ലോ, മൂന്ന് പേരെയല്ലോ തീയ്ക്കകത്തിട്ടത്. രാജാ പറയാ, എടാ നാല് പേര് നടക്കുന്നല്ലോ, ഒരുത്തന്റെ രൂപം ദൈവദൂതന്റെ ആ രൂപത്തോടൊക്കുന്നല്ലോ. നീ തീയ്ക്കകത്തൂടെ പോകുമ്പോൾ അക്കതയാൽ നിന്നെ ദഹിപ്പിക്കത്തില്ല. നാലാമനായി നിന്റെ കൂടെ ഇറങ്ങി വരുന്ന നസ്രായൻ ഇന്ന് രാത്രിക്ക് നമ്മുടെ നടുവിലുണ്ട് അനുഭവിക്കുന്ന ദൈവമക്കളും. കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചവർ മൗനമായിരിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. അടമന ദിലീപിക പരപടമന, ഇന്ന് രാത്രിക്ക് തീച്ചുളകയുടെ അനുഭവങ്ങളിൽ കൂടി പോകുന്ന ദൈവത്തിന്റെ പൈതലി നീ തീയുടെ അനുഭവത്തോടെ പോകുമ്പോൾ മാറി നിൽക്കുന്ന ദൈവമല്ല, മറഞ്ഞിരിക്കുന്ന കർത്താവല്ല, നിന്റെ സമീപേ വന്ന് നിന്റെ തീയുടെ ബലത്തെ കെടുത്തുന്നവനാ. ഇന്ന് രാത്രിയും അവൻ നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. മാറത്ത് പൊൻകച്ച് കിട്ടവനായി, ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന് സംശയമുള്ള പ്രാണമുള്ളവനായി, ഏഴ് നക്ഷത്രം വലങ്കിരി പിടിച്ച് നിലവിളക്കേണ്ട നടുവിൽ നിലയങ്കിയുടെ ചേർന്ന് ഉലാവുന്നവൻ ഇന്ന് രാത്രിയും നമ്മുടെ നടുവിലുണ്ട്. എത്രയെത്ര വിടുതലുകളും തീയുടെ അനുഭവങ്ങളിൽ കൂടി പോയവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി ആയുസോടിരിക്കുകയല്ലയോ. പോയ മേഖലകളൊക്കെ എല്ലാവരും ഓർത്ത് പുറകോട്ട് തിരിഞ്ഞ് നോർക്ക്. പണ്ട് യാക്കോബ് മരിക്കുന്നതിന് മുന്നേ യോസേഫിന്റെ പിള്ളേരെ കൈവണച്ച് വെച്ച് അനുഗ്രഹിച്ച ഒരു സാക്ഷ്യം പറഞ്ഞത് ഞാൻ മിക്കപ്പോഴും പറയാനുണ്ട്. അണ്ടാ 48:11 ഒന്ന് വായിച്ചു തരും. 46 വാക്യമാ എങ്കിലും ഒന്ന് വായിച്ചോ. അതാ 48:11. യോസേഫിനോട് പറയാ, നിന്റെ മുഖം കാണുമെന്ന്, എന്റെ മകനെ യോസേഫ് നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതുപോലത്തെ പ്രശ്നങ്ങളിൽ കൂടിയാ ഞാൻ പോയത്. എന്തെല്ലാം ശോധനകൾ, എന്തെല്ലാം കെടുതികൾ, എന്തെല്ലാം കെടുമതികൾ, എന്തെല്ലാം പോരാട്ടങ്ങൾ, എന്തെല്ലാം വൈതരണി. ആ സമയത്തൊക്കെ ഞാൻ നിന്റെ മുഖം കാണുമെന്ന് പോലും വിചാരിച്ചതല്ല. അടുത്തത്, എന്നാൽ നിന്റെ സന്തതിയെയും കൂടെ കാണുവാൻ എന്റെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പുറകോട്ടുള്ള വർഷം ഒന്ന് നോക്ക്. നീ എങ്ങനെ ഇത്രത്തോളം വന്നത്? ദൈവം നിന്നെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്നത്? ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റ്. അപ്പൻ മോനോട് പറയാ, മോനെ നിന്റെ മുഖം കാണുമെന്ന് പോലും ഞാൻ കരുതിയതല്ല, പക്ഷെ ദൈവം അത്ര വിശ്വസ്തൻ. നിന്റെ സന്തതിയെയും കൂടെ കാണുവാൻ എൻ്റെ ദൈവം ഭാഗ്യം. ഞാൻ പറയാനുണ്ട്, മക്കളുള്ളവരെക്കാളും കൂടുതൽ സ്തോത്രം പറയേണ്ട കൊച്ചുമക്കളുള്ളവരാണ്. ഇത് കൊച്ചുമക്കളുള്ളവർ തൂങ്ങിച്ചത്ത പോലെ ആയിരിക്കുന്നത്. കൊച്ചുമക്കളുള്ളവർ നന്നായിട്ട് സ്തോത്രം പറയണം. കാരണം കൊച്ചുമക്കളെ അനുഗ്രഹിച്ചേച്ച വലിയപ്പം വായു കൊണ്ടെന്നല്ല, എബ്രായരോട് ചേർത്ത് പഠിച്ചാൽ വടിയുടെ അറ്റത്ത് ചാരി ദൈവത്തെ ആരാധിച്ചെന്ന. ആരാധിക്കുമ്പോൾ 147 വയസ്സുണ്ട്. ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല, ആരാധനയ്ക്ക് പൊസിഷനും തടസ്സമല്ല. ദാവീദ് പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ മീകൾ പറഞ്ഞു, അച്ഛൻ എൻ്റെ ഈ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആനാ തന്നെത്താൻ. നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് വേണം വർഷിപ്പിനൊക്കെ കൂടാൻ, കൈയടിക്കുന്നതിനൊക്കെ. ഇന്ന് ക്ലബിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, നിൻ്റെ ഹസ്സൻ നാടി ഇങ്ങനെ ഒന്ന് രണ്ട് വേടറിയാം ഇങ്ങനെ. എല്ലാവരെയും പോലും ഒന്നുമല്ല ഇങ്ങനെ ഇടയ്ക്ക് ഗ്ലോറി ഹല്ലുലിയ എന്നൊക്കെ പറയുന്നത്. അതിനെ ഇങ്ങനെ നമ്മൾ റോയൽ ഫാമിലിയാന്ന് ഓർക്കണം. നമ്മൾ അല്ല പത്തിത്തോറ്റ തങ്കച്ചനെ പോലല്ല, നമ്മൾ ഡോക്ടറേറ്റ് ഉള്ള ആളാ. സ്തോത്രം. അതുകൊണ്ട് നമ്മളങ്ങനെ പെട്ടെന്ന് ഗ്ലോറിയിൽ നിന്നും കയറി വളരെ ആലോചിച്ചും സൂക്ഷിച്ചും വേണം പിന്നെ ഒരു ഗ്ലോറി പറയാൻ. ദാവീദ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നാടൻ ഭാഷ, എടീ പൊട്ടി ഭോഷി, നിന്നെ കെട്ടുന്നതിന് മുന്നേ ഞാൻ പുൽപ്പുറത്തായിരുന്നു, ആടുകളെ തീറ്റ നടന്നതാ, ഒരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്നപ്പോൾ, സങ്കീർത്തനക്കാരെ എഴുതിയത് പാട്ട് പറഞ്ഞാൽ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചപ്പോൾ, സഹോദരന്മാരെന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ, എൻ്റെ ദൈവം ആ പുൽപ്പുറത്തു നിന്ന് എന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നതാ, എനിക്ക് മൗനമായിട്ടിരിക്കാൻ ഒക്കത്തില്ല.
ദാവീദ് പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു. ആരാധനയ്ക്കെതിരെ നിന്നിച്ച മീഘളിന് പിള്ളേരുണ്ടായില്ല, പക്ഷെ ആരാധിച്ച ദാവീദിന് സന്തതി ഉണ്ടായി. ആരാധിച്ച ദാവീദിനോട് 89-ാം സങ്കീർത്തനത്തിൽ കർത്താവ് ദൂത് പറഞ്ഞു, നിന്റെ സന്തതിയെ ആകാശമുള്ള കാലത്തോളം ഞാൻ സ്ഥിരപ്പെടുത്തും. പ്രൈസ് ദ ലോർഡ്. ആരാധിക്കുന്നതിൻ്റെ ദൈവം അനുഗ്രഹം വെച്ചിട്ടുണ്ട്. അട്ടെ, നമ്മുടെ വിഷയം അതല്ല, കർത്താവിൻ്റെ മഹത്വം. അപ്പോൾ യോഗത്താൻ ഇങ്ങനെ തീക്കകത്തിട്ടു, തിളച്ച എണ്ണയ്ക്കകത്തിട്ട് ജീവൻ പോയില്ല. പിന്നെ പായ്ക്കപ്പലെ കയറ്റി നാട് കടത്തി എന്നൊക്കെയാണ്, കാറ്റ് തെറ്റിയടിച്ച് പത്മോസി കൊണ്ട് കയറ്റി എന്നൊക്കെ ഒരു ചരിത്രം. എന്തായാലും കൊള്ളാം, പത്മോസിൽ യോഗന്നാൻ അപ്പോസ്തലം ചെന്നു. സമയത്തെ ഞാൻ ഭയപ്പെടും. കർത്തു ദിവസത്തിൽ ആത്മവിവിഷനായ എന്നാണ് നമ്മൾ വായിക്കുന്നത്. കർത്തു ദിവസത്തിൽ ആത്മവിവിഷൻ, 10-ാം വാക്യം 1:10. കർത്തു ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തു ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. വിവശനായി, ഞാൻ ആത്മാവിന്റെ വിവശതയ്ക്ക് എതിരല്ല. പുസ്തകം പഠിച്ചാൽ ആത്മവിവശത ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകാറുണ്ട്, ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ ഇന്ന് കാണുന്ന രീതിയായിട്ട് പുസ്തകത്തിൽ വ്യത്യാസമാണ്. ആത്മാവിന്റെ വിവശത വന്നാൽ സുബോധം ഉണ്ടാകും. ഓർക്കും, കാണും, അറിയും, കേൾക്കും, എഴുതും, മറക്കുകയല്ല. അങ്ങനെയാണല്ലോ താഴത്തെ വാക്യം പഠിക്കുമ്പോൾ. തണയിലെ വിവശതയുണ്ട്, അതെല്ലാം കവണ്ണല്ലേ വീണത്. ഇപ്പം വീഴുന്നതല്ല, കവണ്ണ് വീഴുക എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം വീഴുന്നത് പ്രണമിക്കുക. ഭക്തി, ഭയം, ബഹുമാനം, ആദരവ്, അതെല്ലാം കൂടെ ചേരുമ്പോൾ ഉള്ള ആ പ്രത്യേക പ്രതിഭാസം, ആ കവണ്ണ് വീണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് കാണുന്നതല്ല, മലന്ന് വീഴുക. ഉദാഹരണം, നാട്ടിലൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയാനുണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി, അപ്പോൾ അവരിലൊരാൾ നമ്മുടെ യോഗത്തിന് വരിക. അപ്പോൾ അവരോട് ബഹുമാനം പൂണ്ട ചിലർ, നമ്മളല്ലെങ്കിലും ചിലർ, എൻ്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് കവണ്ണാ വീഴേണ്ടത്, അല്ല എൻ്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് നേരെ, എൻ്റെ പിണറായി വിജയ എന്ന് പറഞ്ഞ് നേരെ പുറകോട്ടാവണമെങ്കിൽ അവർ രണ്ടുപേരും പറയും പെട്ടെന്ന് അഡ്മിറ്റാക്കാൻ പറയും. കാരണം എന്നെ കാണാമെന്നായി വലത് കിടക്കുന്നത്. ഇന്ത്യയുടെ ഒരു ചെറിയ സംസ്ഥാനമാകുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ലോകത്തിലൊരു രാജ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ അത്രയും ബഹുമാനമായിട്ട് കവണ്ണ് വീഴുകയാണെങ്കിൽ, അഖിലാന്തങ്ങളുടെ ഉടയവനായ രാജാതി രാജാവായ സർവജ്ഞനായ ദൈവത്തിൻ്റെ മുമ്പിൽ കവണ്ണ് വീഴുന്നത് തെറ്റല്ല. അതാ നമ്മുടെ വിഷയം, അതല്ലല്ലോ. ഏതായാലും കർത്തു ദിവസത്തിൽ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകം, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എപ്പസോസസ് മുർന്ന പർഗമോസ തുയതേര സർദീസ് ഫിലദൽഫിയ ലെവോദിക്കിയ എന്ന ഏഴ് സഭകൾക്ക് അയക്കുക എന്ന് കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ ഒരു നാദം കേട്ടു. ഒരു നാദം കാഹളത്തിനൊരു നാദം കേട്ടു. അടുത്തത് എന്നോട് സംസാരിച്ച നാദം, സംസാരിച്ച നാദം എന്തെന്ന് നാദം കേൾക്കുക ചെയ്യേണ്ട. പക്ഷെ ഈ നാദത്തിന്റെ വിശേഷത, സവിശേഷത കാണാൻ പറ്റുന്ന നാദമാണ്. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാൺമാൻ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം. തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച താണത് വാക്യമെല്ലാം നമുക്ക് മനഃപ്പാടമാ, വായിച്ചത്രയും സമയം കളയുന്നില്ല. അപ്പോൾ തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ ദർശിക്കുക. ഒരു കാര്യോടെ പറഞ്ഞാൽ ഭാഗം പെടാം, കാണാൻ കൊള്ളാവുന്നവനാ ക്രിസ്തു. ഇതുപോലെ യോഗ്യൻ, ശ്രേഷ്ഠനായ ഒരുവനില്ല. ഒത്ത അംഗപ്രത്യംഗ വർണ്ണനില്ലേ, രണ്ട് കയ്യ, രണ്ട് കാല, ഒരു തല, അതാ ശരിയായ ലക്ഷണം. ഇത് പിടിക്കുന്നതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, ശരിയായ ലക്ഷണമാ. ആർക്കും ഏത് സമയത്തും ഏത് സ്ഥലത്തിരുന്ന് ആർക്കും നോക്കാം. അതുപോലെ യോഗ്യനാ ക്രിസ്തു. ചിലതിനെ നോക്കിയാൽ നമുക്ക് വെപ്രാളം ഉണ്ടാകും. പിള്ളേരെ നോക്കിക്കുകയോ ചെയ്യരുത്, കൊച്ചുങ്ങൾ മേടിച്ച് കത്തുപോകും. ആ നോട്ടോ ഇരുമ്പും വായിക്കാത്തൊരു ബൾബും അർദ്ധരാത്രിക്ക് ആ ചിലതിനെ കാണുന്നെങ്കിൽ അന്തം വിട്ടുപോകും. എന്നാൽ യേശു ക്രിസ്തുവിനെ കുഞ്ഞുങ്ങൾക്കും നോക്കാം, പ്രായമുള്ളവർക്കും നോക്കാം, മധ്യവയസ്കർക്കും നോക്കാം, യൗവനക്കാർക്കും നോക്കാം. ഇതുപോലെ യോഗ്യനായ, ശ്രേഷ്ഠനായ, ഉന്നതനായ ഒരുവനില്ല. ആർക്കും എവിടെ ഇരുന്നും ഏത് സമയത്തും നോക്കുവാൻ യോഗ്യനായവനാ ക്രിസ്തു. സ്തോത്രം. ഇതുപോലെ ശ്രേഷ്ഠൻ, ഉന്നതനായ ഒരുവനില്ല. ആ മുഖത്തോട്ട് നോക്കിയിട്ട് സൈമൺ സാറ് പറഞ്ഞ പദം ഞാൻ മിക്കപ്പോഴും പ്രസംഗിക്കും പറയാറുണ്ട്, ആ മുഖത്തു നിന്ന് തേൻ ഇറ്റിറ്റ് വീടുന്ന, നിൻമുഖത്തു നിന്നു തൂകും നന്മധു പൂരത്തിൽ അമ്പൈ, നിൻമുഖത്തു നിന്നു തൂകും നന്മധു പൂരത്തിൽ അമ്പൈ.
പമ്പൈ മുങ്ങിലേയിക്കുന്നു ദിവ്യ ജ്ഞാനികൾ നിന്റെ നന്മൊഴിക്കരി കണയുവതിനൊരു നവ്യമായ സയൻസുമില്ലത് സമ്മതിക്കും നഗ്നരല്ല പ്രാണികൾ തെല്ലും ഉണ്മയാറിയുന്നതില്ലേ മാനികൾ. അപ്പോൾ സാറിന്റെ ഭാഷ്യം പറഞ്ഞാൽ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ തേൻ ഇറ്റിറ്റ് വീഴുന്നു. നമുക്കറിയാം തുവയൂരെ കെ എം മാത്യു സാറിന്റെ പിതാവുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ഞാൻ കണ്ടിട്ടില്ല. പേരിശ്ശേരി മത്തായച്ചൻ. മത്തായച്ചൻ ആ മുഖത്തോട്ട് നോക്കിയിട്ട് എഴുതിയ വരി നമുക്ക് മനഃപ്പാടമാണ്. കോടി സൂര്യപ്രഭ ഏറും രാജരാജ എന്ന, കോടി സൂര്യന്മാർ ഉദിച്ചു നിന്നാൽ അതിലും പ്രഭയാ യേശു ക്രിസ്തുവിന്. ഇതുപോലെ യോഗ്യനും ശ്രേഷ്ഠനും ഉന്നതനും മഹിമയുള്ള ഒരുവൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. എലന്തൂരിലെ ഷൗമേൽ സാറ് ആ സ്വഭാവം എല്ലാം കണ്ട കണക്കിലെടുത്ത് വെച്ചൊരു വരി എഴുതി, ഒത്തിരി വരി എഴുതി. അതിലൊരു വരിയാ, കലിശത ലേശം കാണുന്നില്ല, ഒരു കലിശത ഇല്ലാത്തവനാ ക്രിസ്തു. ഇതുപോലെ ശ്രേഷ്ഠന് ഉന്നതന് യോഗ്യനായ ഒരുവനില്ല. ആ കർത്താവിനെ ആരാധിക്കുന്നതും സേവിക്കുന്നതുമായ ഏറ്റവും വലിയ ഭാഗ്യം. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ വേലക്കാരെ, ആ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതാ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. അവന്റെ സാക്ഷ്യം വഹിക്കുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ ഒന്നാമധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, അത് ഒന്നാം അധ്യായം. രണ്ട് മൂന്ന് അധ്യായം ഏഴ് സഭയ്ക്കുള്ള ദൂത. നമ്മളതിൽ മൂന്നാമത്തെ അധ്യായത്തിന്റെ 21 വാക്യം ലബോദിക്ക സഭയോട് ബന്ധപ്പെട്ടാണ് വായിച്ചത്. 21 വാക്യം, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഒരു ചെറിയ അപേക്ഷ, ഈ വാക്യം കാണിക്കുന്നവരോട് വാക്യം കാണിക്കണ്ട, എല്ലാവരും പുസ്തകം എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക, എല്ലാത്തിനും എടുക്കണ്ട. ഈ പാട്ട് വല്ലതും ഇടുമ്പോൾ ഒന്ന് കാണിച്ചാൽ കുഴപ്പമില്ല. വാക്യം കാണിച്ചാൽ ഈ വെടിക്കെട്ട് കാണാൻ ഇരിക്കും പോലെ ഇരിക്കുക. വെടിക്കെട്ട് വെടിക്കെട്ട് കാണുമ്പോൾ ഡും എന്നിങ്ങനെ പൊട്ടെന്ന് കണ്ടാൽ മതി, അടുത്തത് പിന്നെയും വന്ന്. അപ്പം ഈ ദൈവവചനം ശുശ്രൂഷിക്കുമ്പം വേറെ പുസ്തകം കൊണ്ടുവരികയും എടുക്കുകയൊക്കെ ചെയ്യുന്നു. നിങ്ങളുടെ അത്ര ഒന്നും ഒക്കത്തില്ല, എന്നാലും അതാ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും മലയാളം അറിയാത്തവർക്കാണ് എന്നെ കാണിച്ചു കൊടുത്തു, ഇനി അതിന് ഉടക്കുണ്ടാക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പം മൂന്നാമതിയാ 21 വാക്യം, ജയിക്കുന്നവന്. ഈ എന്തിനെയൊക്കെ ജയിക്കണം, അതാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചെറിയ വിഷയം. എന്തിനെയൊക്കെ ജയിക്കണം? ഏഴ് സഭയോടും കർത്താവ് ദൂത് പറയുന്നുണ്ട്. ഏഴ് സഭയോടും കർത്താവിന് മുഖപക്ഷമില്ലല്ലോ. ഇനി ഓരോ സഭയോട് ദൂത് പറയുമ്പോൾ ആ ദൂതന് ഒരു ശൈലിയുണ്ട്. വിശേഷിച്ച് കർത്താവല്ലേ പറയുന്നത്. സാധാരണ മനുഷ്യർക്ക് ദൈവം അറിയിക്കുന്ന ദൂത് പറയുമ്പോൾ ഓരോ പ്രവാചകന്മാർക്കൊക്കെ ഒരേ ശൈലിയുണ്ട്, പ്രവചന ശൈലിയുണ്ട്. അത് വ്യത്യസ്തമാണ്. യെശയ്യാവിൻ്റെ ശൈലിയല്ല യിരെമ്യാവിന്, യിരെമ്യാവിൻ്റെ ശൈലിയല്ല യെഹെസ്കേലിന്, ഇവരുടെ ആരുടെയും ശൈലിയല്ല ദാനിയലിന്. വ്യത്യസ്തമാണ്. ഇതിലൊക്കെ വ്യത്യസ്തമാണ് നാഥാൻ്റെ ശൈലി. അതിൽ നിന്നും വിഭിന്നമാണ് ഏലിയാവിൻ്റെത്. എല്ലാം വ്യത്യസ്തമാണ്, പക്ഷേ ദൈവാത്മാവാണ് പ്രവർത്തിക്കുന്നത്. കറണ്ട് കൊണ്ട് ആ ഫാൻ കറങ്ങുന്നതും ലൈറ്റ് കത്തുന്നതും ഈ മൈക്ക് വർക്ക് ചെയ്ത് എല്ലാം കറണ്ടാണ്. പക്ഷേ വിവിധ നിലകളിലാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. ഒന്നല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ദൈവം എല്ലാവരെയും ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തതയോട് ചെയ്തോണം. എന്നിട്ട് നല്ലവനും നന്നും വിശ്വസ്തനുമായ ദാസനും വിളിക്ക് യോഗ്യരായിക്കോണം. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവ് ദൂത് പറയുമ്പോൾ അതിന് ശൈലിയുണ്ട്. ആ ശൈലി നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം. ഒന്ന് രണ്ട് കാര്യം പറയാം ഈ ദൂതിനൊരു ശൈലി. ഒന്ന്, കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. എല്ലാ സഭയെയും കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. രണ്ട്, അഭിനന്ദനീയമായ കാര്യം കർത്താവ് അഭിനന്ദിക്കും സഭയെ. മൂന്ന്, ആക്ഷേപം വല്ലതുകൊണ്ട് കർത്താവ് ആക്ഷേപിക്കും. നാല്, നന്നായിട്ട് വിവേചിക്കും. അഞ്ച്, മുന്നറിയിപ്പ് കൊടുക്കും. ആറ്, പ്രബോധിപ്പിക്കും. ഏഴ്, പ്രതിഫലം വല്ലതുകൊണ്ട് അതും പറയും. അപ്പൊ ഭാഗമെല്ലാം പഠിക്കുമ്പം കർത്താവിൻ്റെ ദൂതിൻ്റെ ശൈലിയല്ല അങ്ങനെ. അപ്പൊ ഒന്ന്, തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. യേശു പരിചയപ്പെടുത്തണം, അത് തെറ്റല്ല. അധികപ്പറ്റാകരുത്. സൗ പാസ്റ്റർ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി, ഞങ്ങളതുപോലെ അടുപ്പമുള്ളത് കൊണ്ട്. നിങ്ങളൊരാളെ ശുശ്രൂഷിക്കുന്നെങ്കിലും ലീഡ് ചെയ്യുന്നയാൾ ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്തും, തെറ്റല്ല. ചിലയിടത്ത് ആരാ പ്രസംഗം ചെന്ന് പോലും അറിയാൻ മേല. ആരായിരുന്നു
ഏതാണ്? ചില വണ്ണം ഉണ്ടായിരുന്നു, ശബ്ദമല്ലാത്ത ശബ്ദമായിരുന്നു, അതൊരു സുഖമല്ല. അപ്പോൾ ഒരു വാക്യം ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. അധികപ്പറ്റാകുകയും കേട്ടിട്ടുള്ള കഥയാ. സന്ദർഭം വന്നുകൊണ്ട് ഒന്നുകൂടെ പറയുക, ഭർത്താവ് മരിച്ചു കിടന്നപ്പോൾ അച്ഛൻ പ്രസംഗിച്ചു കിടക്കുന്ന അവറാച്ചൻ മഹാമനസ്കനും ഉദാരമനസ്കനും നാട്ടുകാർക്കും പ്രിയപ്പെട്ട കണ്ണിലുണ്ടിയും നാട്ടുകാരുടെ അഭിമാനവും ഇതുപോലെ ആർദ്രതയുള്ള അനുകമ്പയുള്ള ഒരു മനുഷ്യൻ ഈ ദേശത്ത് ഇല്ലായിരുന്നു. സഹജീവികളോട് ഇതുപോലെ മഹാമനസ്കതയുള്ളൊരു മനുഷ്യൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഭാര്യ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞുഞ്ഞമ്മ കണ്ണുനീർ തുടച്ച് മോനോട് ചോദിച്ചു, അച്ഛനോട് എന്ന് ചോദിച്ചു, നമ്മുടെ പപ്പായെ പറ്റി തന്നെയാണോ അച്ഛൻ? ആള് അങ്ങനെ ചിലരിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യം തന്നെയാണോ എന്ന് നമുക്കൂടെ അന്ധപ്പെട്ടു പോവുക. കണ്ടമാനമാകരുത്, പക്ഷെ ആരും അത് തെറ്റില്ല. ഒരു വാക്യം കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി സഭയ്ക്ക്. ആ പരിചയപ്പെടുത്ത ആ കണ്ണിക്ക് ഒന്ന് വായിച്ച് ആ പതിനാലാം വാക്യം അല്ലയോ ആ ലബോദിക്ക സഭയോട് ദൂത് പറയുന്നത്? ലബോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ സഭയ്ക്ക് യേശു കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. നിങ്ങളോട് ദൂത് പറയുന്ന, നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളോട് വാദിക്കുന്ന ഞാൻ ആരാണെന്ന് ഒറ്റ വാക്കി പറയാ. എല്ലാ പദവും എടുക്കുന്നില്ല, ഞാൻ വിശ്വസ്തനാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നെ നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാ. വിശ്വസ്തനായ ദൈവം അതന്നെ. അങ്ങനെ പറയാൻ കാര്യം, ഇവിടെ ആരും വിശ്വസ്തരല്ല. ഓട്ടോ ഇരിപ്പ് ആളുമൊക്കെ കളിച്ചിരിക്കുന്ന കണ്ടാ, ഞാൻ എന്നെ പോലെ വിശ്വസ്തൻ ഈ ലോകത്തിൽ ദൈവം തമ്പനാണെന്ന് പരിശോധിക്കുമ്പം ഞാൻ നിങ്ങളും ആരും വിശ്വസ്തരല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ എല്ലാവരും അവിശ്വസ്തരാ. അതെ, അച്ഛ 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 എന്നും പറഞ്ഞ് പുറകെ പമ്മി പമ്മി നടക്കുന്നത് പേരുകൂട്ടി ആധാരം കാലശേഷം അമ്മാമയ്ക്ക് ഉള്ളത് കൊണ്ടാ. ഞാൻ കുടുംബകലകം ഉണ്ടാക്കാൻ വന്നതല്ല. മോളി 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 എന്ന് പറഞ്ഞ് പുറകെ പമ്മി പമ്മി വരുന്നത് അത് വിശ്വസ്തനായതുകൊണ്ടൊന്നുമല്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. പലയിടങ്ങളിൽ പോകുന്നതല്ലേ, അടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് എന്നിയപ്പം സഹോദരി പറഞ്ഞു, പാസ് ദൈവഹിതത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ ഇച്ചിരി പരിവക്കേടാ, അപ്പം കുറേ നാളായിട്ട് പുള്ളിക്കാരിയും കിടന്നങ്ങ് കുഴയ്യ, ചത്തുപോകാൻ പ്രാർത്ഥിക്കണമെന്നായി പറഞ്ഞ അത്ര പച്ചയ്ക്ക് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നമ്മൾ ഉപദേശിമാരായതുകൊണ്ട് ചില പ്രയോഗമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാം, നമ്മൾ പിന്നെ ആലോക്യം വരാത്ത രീതിയിൽ പരുവത്തിന് പ്രാർത്ഥിക്കും. പോകണ്ട കുഞ്ഞു, ഞാൻ രാത്രി തന്നെ. ഇവിടെ ആരും വിശ്വസ്തരല്ല. മക്കളെല്ലാവരും വിശ്വസ്തരല്ല, മാതാപിതാക്കൾ എല്ലാവരും വിശ്വസ്തരല്ല. പത്രമാധ്യമങ്ങളിലും മറ്റ് പത്രദ്വാരയിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നല്ലോ. എല്ലാവരും സ്വന്തം കാര്യമാണ് നോക്കുന്നത്, സ്വയരക്ഷ, സ്വന്തം കാര്യം, സ്വാർത്ഥത. പണ്ട് കവി ഒരു കവിത പാടിയായിരുന്നു, തൻ്റെ കാര്യം അഖിലം നടക്കണം, തൻ്റെ ഭാര്യയും സുതനും സുഖിക്കണം. മനുഷ്യൻ്റെ ചിന്താഗതിയാ, തൻ്റെ കാര്യം അഖിലം നടക്കണം, എൻ്റെ കാര്യമെല്ലാം നന്നായിട്ട് നടക്കണം. അത് നല്ല കാര്യമാണ്. തൻ്റെ കാര്യം അഖിലം നടക്കണം, തൻ്റെ ഭാര്യയും സുതനും സുഖിക്കണം, എൻ്റെ പെമ്പളയും കൊച്ചും നന്നായിട്ട് സുഖിക്കണം. അതും തെറ്റല്ല, നല്ലതാ. അടുത്ത വരിയ, അന്യരൊക്കെയും കിന്നരായി തീരണം. എന്നാ ഇങ്ങേരും ഭാര്യയും കൊച്ചും സൂഹിക്കുകയല്ല, അതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. അന്യരൊക്കെയും കിന്നരായി തീരണം, ബാക്കി സകലയുണ്ടോ കൊടയണം. അടുത്ത ലൈൻ, തന്നെ വന്നു വണങ്ങിയിടണം ദിനം. എല്ലാവരും പുള്ളിയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കണം. സ്വാർത്ഥത, പക്ഷെ കർത്താവിന് ആ സ്വാർത്ഥതയില്ല. കർത്താവിൻ്റെ വിശേഷത, നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനാ. അറിയാമല്ലോ, ഓർപ്പിക്കുന്നേ ഉള്ളു, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്നാന്ന് നിങ്ങൾക്ക് അറിയാം. അത് ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയാ നിങ്ങളിരിക്കുന്നത്. നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനാ ക്രിസ്തു. പത്ത് കുഷ്ഠരോഗിയല്ലേ വന്നെ? സർവജ്ഞനല്ലേ? സർവജ്ഞാനിയല്ലേ? ആരംഭത്തിക്ക് തന്നെ അവസാനം അറിയുന്നവനല്ലേ? സമുദ്രത്തിന്റെ അടിത്തട്ടിക്കൂടെ ഊളിയിട്ട് പോയ മത്സ്യത്തിന്റെ ഉദരത്തിൽ മറഞ്ഞിരുന്ന ചാതുർദരമ കണ്ടവനല്ലേ? അവന് മറഞ്ഞിരിക്കുന്ന വല്ലോ ഉണ്ടോ? കർത്താവിനറിയ, ഒമ്പതെണ്ണോ നന്ദിയുള്ളതല്ല, പക്ഷെ അവർ കൂടെ നന്മ ചെയ്തു. ക്രൈസ്തലോ യേശുവിന്റെ സ്വഭാവ ശ്രേഷ്ഠത. നമ്മളെല്ലാരും പാട്ട് പാടുവല്ല, ഭക്തനായ നാഗർ സായിപ്പനാൽ എഴുതപ്പെട്ട പാട്ടാ. യേശുവേ നിന്റെ രൂപമീ,
എൻ്റെ കണ്ണുകൾ കേത്ര സൗന്ദര്യം ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാ. എന്ത് നല്ല വരികള്. ജർമ്മനി ജനിച്ച ദേവദാസൻ ആത്മീയ ദർശനം പ്രാപിച്ച് കേരളക്കരയിൽ വന്ന് മലയാളം പഠിച്ച് മലയാളത്തിൽ എന്തോ നല്ല ഈടുറ്റ അന്നാര് വായ്പ ഞെക്ക് ഞരടി ഓരോ പാട്ട് പാട്ട് ഓരോരുത്തർ ഇഷ്ടംപോലെ പാട്ട് കിടക്കുന്നു. അതോ നല്ല സുഖമുള്ള പാട്ട് കേട്ടാൽ സുഖം, മനസ്സിനൊരു കുളിർമ, വചനത്തിൻ്റെ ഉപദേശത്തിന് മാറ്റമില്ലാത്ത എത്രയോ ഈടുറ്റ ഗാനങ്ങൾ. അന്നേരം ഓരോരുത്തർ ദൈവം തന്ന പാട്ടാണെന്നും പറഞ്ഞ് വന്ന് പാടുന്ന കേട്ടാൽ അത് കണ്ടാൽ കൊണ്ട് ചില ഇടങ്ങളിൽ ഞാനേ പാട്ടും ബഹളും കഴിഞ്ഞേച്ചേ പോവുള്ളൂ. കാരണം ചെന്നിരുന്നാൽ നമ്മൾ കൈയടിച്ചില്ല ഇപ്പം അയാൾ ആത്മീയത്തിനെതിരാന്ന് പറയും. അലോക്യം ഉണ്ടാക്കണ്ടല്ലോ, തന്നെ വീട്ടിലിരുന്നിരിക്കും ആത്മാവിലെ അയച്ചം കൊണ്ട് സമയത്ത് എന്നാൽ മതിയല്ലോ. ഒരാൾ പറഞ്ഞ് നേരത്തെ ഇവിടെ വന്ന് ദൂത് എടുക്കണമെന്ന് ഒരാളോട് പറഞ്ഞു. നേരത്തെ ഇവിടെ വന്ന് പുള്ളിയോടോട് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ ദൂതുമായിട്ട് അവരുടെ അച്ഛൻ അങ്ങ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു. നടത്തിപ്പുകാരൻ പാസ് പറഞ്ഞ് നേരത്തെ ഇവിടെ വന്ന് എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൂത് എടുക്കണം, ഒരു ആത്മീയ ശൈലി ഭാഷയാണ് ദൂത് എടുക്കണം. പുള്ളി പറഞ്ഞു ഞാൻ ദൂതുമായിട്ടാണ് വരുന്നത്, അച്ഛൻ അതങ്ങ് എടുത്താൽ മതി. നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി, ഞങ്ങൾ ഞാനും മാമച്ചാനും ഒക്കെ പ്ലെയിനേരിൽ നിന്ന് പ്രാർത്ഥന തന്നെയായിരുന്നു കേട്ടോ. കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ചില വീടുകൾ നടന്നില്ലേ, ഇപ്പോൾ ഇവിടെ വരികയല്ലായിരുന്നു, അവിടെ പിടിച്ചുകൊണ്ടിരുത്തിയതാ. എന്തിനായിരുത്തിയെന്ന് ഇപ്പോഴും എനിക്ക് പിടികിട്ടിട്ടില്ല. അതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. എന്നാന്ന് വേറെ ഓഫീസിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടിരുത്തി. എന്തെല്ലാം മേളമായിരുന്നു. ദൈവം എന്നെ വെളിപ്പാട് കാണിച്ചതാ ഇങ്ങനെ സംഭവിക്കും. ഞാൻ ജോഷൻ ബ്രദറിനോട് പറഞ്ഞു, ഞങ്ങളുടെ സഭയെ പറഞ്ഞു, എനിക്ക് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു. ഇമിഗ്രേഷനിൽ എന്നെ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു തടസ്സമുണ്ട്. അപ്പം ജോഷ് എന്നോട് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, പുഷ്പം പോലെ ഇറങ്ങുമെന്ന്. ആരുടെ പുഷ്പം? അവിടെ പുഷ്പമല്ല, അവിടെ പൊഴിഞ്ഞ് അനുഭവിച്ച മനോവേദന. സ്തോത്ര മകത്തൻ ദൈവത്തിന് കൊടുക്ക്, ഒരു പുഷ്പവും നടക്കുകയില്ല. അതുപോലെ ഫൈറ്റിംഗ് ഉണ്ടെന്ന് സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, മഹത്വമെല്ലാം ദൈവത്തിന് കൊടുക്കണം. നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല, നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. അവിടെ സമയത്തെ ഭയപ്പെട്ട് ഞാൻ വിസ്തരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഭക്തനായ നാഗർ സാഹിബ് നല്ല പാട്ടാ പാട്ടാ. യേശുവേ നിന്റെ രൂപം എൻ്റെ കണ്ണുകൾക്ക് എത്ര, ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെ ആകണം മുഴുവൻ. ഞാൻ ദൈവസ്നേഹത്തിൽ ബഹുമാന്യ കർത്തദാസന്മാരും മാന്യത യോഗിഞ്ഞോട് സായിപ്പിൻ്റെ ആഗ്രഹം മുഴുവനും അങ്ങേ പോലെ, മുഴുവനായില്ലെങ്കിലും കുറയെങ്കിലും. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവ വിശേഷതയിൽ ഒരു കാര്യം പറഞ്ഞാൽ ഭാഗം വിടാം. നിങ്ങൾക്കറിയാം ഗതസമനെ വെച്ച് പ്രാർത്ഥിക്കുമ്പം വരുവാനിരിക്കുന്ന പീഡകളെല്ലാം കൂടെ മനസ്സിലാക്കി അതിവേദനയോടെ പ്രാണവേദനയിലായെന്ന് വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീണു. പ്രാണവേദന ശരീരവേദന ചികിത്സിച്ചാൽ മാറും, പ്രാണവേദന പെട്ടെന്ന് മാറുന്നില്ല. അനുഭവിക്കുന്നവരോട് ചോദിക്കണം, അനുഭവിക്കുന്നവർ പലരും ഇപ്പോൾ ഇതിനകത്ത് കാണും പ്രാണവേദന. അങ്ങനെ പ്രാണവേദനയായ സന്ദർഭത്തിൽ ആ വാളും പടിയും തീപട്ടിയും പന്തങ്ങളുമായിട്ട് യൂതയെ ഒറ്റക്കൊടുപ്പിനാൽ ആ ചേവകന്മാരെല്ലാം കൂടെ കയറി വരിക. ആ ഭാഗം നിങ്ങൾക്കറിയാമല്ലോ. കർത്താവിൻ്റെ ഇതിലോട്ട് വളരെ പരുഷമായി വന്നപ്പോൾ ആ മഹാമുരുകത്തിൻ്റെ ദാസനെ പത്രോസ് വെട്ടി. പണ്ട് സി പിക്ക് ഇട്ട് വെട്ടിയത് പോലെ കണ്ട് വെട്ടിയതാ. സി പിയുടെ പിന്നെ മൂക്ക ഇങ്ങേരുടെ ഭരണപടം ചെവി മുറിഞ്ഞ്, ചെവി മുറിഞ്ഞപ്പം ഇപ്പം വേദനിക്കുക. ചെറിയൊരു മുള്ളു കൊണ്ടാ വേദനിക്കല്ലേ, പിന്നെ ചെവി മുറിഞ്ഞാലോ. ചെവി മുറിഞ്ഞത് ആടെ നിരത്ത് വീണ് പുള്ളി വേദനിക്കുക. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവ ശ്രേഷ്ഠത, ദിവ്യ സ്വഭാവം. ഉടനെ ആ ചെവി എടുത്ത് ഫിറ്റ് ചെയ്തു, അവൻ്റെ വേദന മാറ്റി. ഓർക്കണം, യേശുക്രിസ്തു പ്രാണവേദനയിലാണ് നിൽക്കുന്നത്. താൻ പ്രാണവേദന എടുക്കുമ്പോഴും മറ്റൊരുവന്റെ വേദനയ്ക്ക് ശമനം കൊടുത്തവനാ ക്രിസ്തു. ആ സ്വഭാവം ഇന്ന് രാത്രി പ്രാപിച്ച ഇവിടുന്ന് പോകാവൂ, ഇല്ല പിന്നെ നാളെ രാത്രി യോധന വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. താൻ പ്രാണവേദനയിലായിരിക്കുമ്പോഴും ഇനി വേദന മാറ്റിക്കൊടുത്തത് സ്നേഹിതന്റെ അല്ല, ശത്രുവിന്റെയാ. പിടിക്കാൻ വന്നവനാ. പ്രാണവേദന കൊണ്ട് പൊളയുമ്പോഴും
ശത്രുവിന്റെ വേദനയ്ക്ക് ശമനം വരുത്തിയവന ക്രിസ്തു. ആ ദിവ്യ സ്വഭാവം ഈ കൺവെൻഷനിൽ ചിലർ പ്രാപിച്ചെടുക്കട്ടെ. അങ്ങനെ പ്രാപിച്ചെടുക്കുന്നെങ്കിൽ നമ്മുടെ ഈ യോഗം വിജയമാണ്. ആള് കണ്ടമാനം വരുന്നതോ വണ്ടി പാർക്കിംഗ് ഇല്ലാതെ ഞങ്ങൾ വിട്ടുപോയി അതൊന്നുമല്ല യോഗത്തിന്റെ വിജയം. സ്വോത്രകാഴ്ച എണ്ണി ഞങ്ങൾ കുഴഞ്ഞു അതൊന്നുമല്ല യോഗത്തിന്റെ വിജയം. യോഗത്തിന് വന്ന ഒരുത്തന്റെ സ്വഭാവത്തിന് മാറ്റം വന്നോ യോഗം വിജയമാണ്. എൻ്റെ സഹോദര, എൻ്റെ ബ്രദറെ, ആ യോഗം കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ അച്ചായന് മാറ്റമുണ്ട്, അമ്മാമയ്ക്ക് മാറ്റമുണ്ട്, പിള്ളേർക്ക് വ്യത്യാസമുണ്ട്, ആ മീൻ ഹൂസ്റ്റണിനുള്ള പെന്തിക്കോസുകാർക്ക് മാറ്റം വന്നു, യോഗം വിജയിച്ചു. അല്ല പിന്നെ എന്തോ എച്ച് പി എഫ്, എന്തോ എച്ച് എഫ്, എന്തോ ആ ഷൈതാനി പാസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തോണം ഇടയ്ക്കിടെ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രസംഗിക്കുന്നവരുടെയും കേൾക്കുന്നവരുടെയും എല്ലാം സ്വഭാവത്തിന് മാറ്റം വരട്ടെ. യോഗം വിജയമാണ്. അതെ, ഞാൻ നിങ്ങൾ സേവിക്കുന്ന യേശു കർത്താവ് വിശ്വസ്തനാണ്. ഇവിടെ എല്ലാവരും അവിശ്വസ്തരായി, തക്കം നോക്കി താഴെ നോക്കി, സന്ദർഭം വരുമ്പോൾ ചതിക്കുമ്പോൾ കാല് വാരുമ്പോൾ അമ്മ പഠിക്കുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ പതറരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. കർത്താവ് പറഞ്ഞേച്ചാ പോയത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. പോകുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടെ, ഒത്തിരി കാര്യമുണ്ട്, ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറഞ്ഞു, ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിച്ചു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവയാ. നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തൻ. അപ്പൊ ഒന്ന് സഭയ്ക്ക് കർത്താവ് ഒന്ന് പരിചയപ്പെടുത്തി, ഞാൻ വിശ്വസ്തനായ ദൈവം. ഓടിച്ചു പോകാം. രണ്ട്, കർത്താവ് അഭിനന്ദിക്കും. അഭിനന്ദനം, അത് യേശുവിന്റെ വിശേഷത. അഭിനന്ദിക്കും, അഭിനന്ദിക്കുന്ന നല്ലതാണ്. ചെല്ല് അഭിനന്ദിക്കത്തില്ല, മാറിയിരുന്ന് പള്ളു പറയും. അഭിനന്ദിക്കണം, നല്ല കാര്യം കണ്ടാകും, നല്ലതാണ്. ഒരാൾ യോഗ്യമായൊരു വസ്ത്രം ധരിച്ചു, അത് നന്നായിരിക്കുന്നു. ഒരു സഹോദരി, അമ്മ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, ഒരു യൗവനക്കാരൻ യോഗ്യമായി വസ്ത്രം ഇണങ്ങുന്നുണ്ട്, നന്നായിരിക്കുന്നു. ഒരാൾ നന്നായിട്ട് കൊച്ചു പിള്ളേരോ പ്രായമുള്ളവനാകട്ടെ, വചനം ശുശ്രൂഷിച്ചു, നന്നായിരിക്കുന്നു. പാട്ട് ശുശ്രൂഷ ചെയ്യുന്നവരെ പാടി അത് വായിച്ചു, നന്നായിരിക്കുന്നു. നല്ലത് നല്ലതാന്ന് പറയണം. യേശു അങ്ങനെ പറയും, ചെല്ലു പറയാം, അങ്ങനെ പറയരുത്, മെകളിക്കും. പിന്നെ ഇവൻ അസൂയ ഉണ്ടായി പറയണേ, ഇവ മുഴുവനും കുശുമ്പ് കുത്തിയിരിക്കുകയാണ്. അതല്ലേ പറഞ്ഞേ, എന്നെ ഒരു വയ്യാടി, അതേ അസ്ഥിക്കല്പം തേയ്മാന. എൻ്റെ മറുപടി സദൃശമായതുകൊണ്ട് അസൂയ, അസ്ഥിക്ക് ദ്രവത്വം ഉണ്ടാകും. അപ്പം അസ്ഥി സംബന്ധമായി എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഓർത്തോണം. ട്രീറ്റ്മെന്റ് എല്ലാം വേറെ ദിവസത്തിലില്ലയോ. ഒരാളെ അഭിനന്ദിക്കുന്ന നല്ലതാ, നല്ല കാര്യം കണ്ടാ നല്ലതാന്ന് പറയണം. മാതൃക യേശുവല്ലേ. കർത്താവ് പറഞ്ഞില്ലേ, ബെർയോന ഷിമോനെ, ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവ്. അഭിനന്ദിച്ച കണ്ടോ. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയതാ കേട്ടോ. വേറെ കർത്താവ് പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇങ്ങനെ ഒരു വിശ്വാസം. ആ ഒരിക്കൽ യേശു പറഞ്ഞു, സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ. കർത്താവ് അങ്ങനെ അഭിനന്ദിക്കും, അഭിനന്ദിക്കണം. നമ്മുടെ സഭയിൽ ഒരാൾ വന്ന് വചനം നന്നായി ശുശ്രൂഷിച്ചു, പാസ്റ്ററെ നന്നായിരുന്നു കേട്ടോ, ദൈവം എന്നോട് ഇടപെട്ടു. ഒരു സഹോദരി രണ്ട് ശീലിൽ പാട്ട് പാടി സാക്ഷ്യം പറഞ്ഞ, പാട്ട് നന്നായിരുന്നു കേട്ടോ, ആ സാക്ഷ്യം ഒന്നുകൂടെ ബലമായിരുന്നു. നല്ല നല്ലതാന്ന് പറയണ്ടേ, നല്ലതാന്നേലേ പറയാവൂ. ആ എനിക്ക് തോന്നുന്ന വിയത്തമ്പിച്ചനാന്ന് തോന്നുന്നു, പണ്ടിരിക്കെ പറഞ്ഞ നോർത്തിൻ്റെ ചെന്നപ്പോൾ ഉറുമ്പം കണ്ട് തോരം വെച്ച് കൊടുത്ത് പണ്ട പുളി കഴിച്ചു പറഞ്ഞ് നല്ലതാണ്. പിന്നെ ചെല്ലുമ്പോഴെല്ലാം അവർ പിണങ്ങാതിരിക്കാനും കണ്ട് പറഞ്ഞതാണ് നല്ലതാന്ന് ഉറുമ്പുതോരൻ. പിന്നെ തമ്പിച്ചൻ ചെല്ലുമ്പോഴെല്ലാം ഉറുമ്പുതോരൻ. ഒരിക്കൽ ചെന്നപ്പോൾ ആ നാട്ടിൽ ഉറുമ്പില്ല, വേറെ ഗ്രാമത്തിൽ ചെന്ന് ഉറുമ്പെടുത്തോണ്ട് വന്ന് കാണാൻ നല്ലതാന്ന് പറഞ്ഞു പോയി. എന്തോ അബദ്ധം, നല്ലതാന്നേലേ നല്ലതാന്ന്. അങ്ങനെയുണ്ട്. ചെറിയ ഉദാഹരണം, നാട്ടിലെ രീതി വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ രീതി അല്ല കേട്ടോ, ഉദാഹരണമാണ്. നമ്മൾ ശുശ്രൂഷയ്ക്കൊക്കെ പലയിടത്ത് ചെല്ലുമ്പോൾ ഭക്ഷണം തരും, ചിലർ ചിലയിടത്തു നിന്ന് കഴിക്കും, ചിലയിടത്തു നിന്ന് അന്നത്തെ സന്ദർഭം അനുസരിച്ച് ചിലപ്പോൾ ഒത്തുനിന്ന് വരികയില്ല. അപ്പോൾ ഒരു വിഭവമേ കാണുവുള്ളെങ്കിലും ഒരു മീൻ കൂട്ടാൻ ഉദാഹരണമാണ്. മേശപ്പുറത്ത് വന്നു, അത് കഴിച്ചപ്പോൾ നന്നായിരുന്നു. സഹോദരിയെ വിളിച്ച് പറയാം, അയ്യോ നന്നായിരിക്കുന്നു. അവരവർക്ക് ഒന്നുകൂടെ സന്തോഷമാണ്. കടലിൽ കിടന്ന, കായലിൽ കിടന്ന, ജലാശയത്തിൽ കിടന്ന മീൻ ഈ പരുവത്തിന് വരേണ്ട എന്ത് ബെത്തപ്പാട് കാണും അല്ലേ. പ്രാർത്ഥിച്ചാണ മീനിങ് ഈ കറി ആവുമോ? അപ്പം അത് വെട്ടി തേച്ച് കഴിക്കുക, അതിൻ്റെ എരിവെണ്ണെല്ലാം ചേർത്ത് എന്ത് കഷ്ടപ്പെട്ട് പെത്തപ്പെടാ നന്നായിരിക്കുന്നു. ഞാൻ അടുത്ത സമയത്ത് ഒരു കൺവെൻഷനിൽ ചെന്ന്
ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഭക്ഷണം തന്നു. അപ്പം ഉദാഹരണം ചെറിയ അനുഭവമാണ്, ഭക്ഷണം കഴിച്ചപ്പോൾ മീൻ കൂട്ടാൻ നന്നായിരിക്കുന്നു. ഞാൻ എൻ്റെ ശബ്ദവും ഈ രീതിയല്ലേ, ചിലർക്ക് പേടിയാ എന്നെ, ചിലർക്ക് ചില പറഞ്ഞ അയാൾ മുരടാന്നാ പറയുന്നത്. പിന്നെ പല അഭിപ്രായം അന്നും ഇന്നുമൊക്കെ ഉണ്ട്. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ആരായി മീൻകറി വെച്ചത് ആരാന്ന് ചോദിച്ചു. അയ്യോ സഹോദരി പേടിച്ചു പോയി, അവരങ്ങ് അടുക്കളയിൽ കൂടെ വെളിയിലോട്ടിറങ്ങിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, ഇനി വിളിക്കാൻ പറഞ്ഞു. എൻ്റെ ഈ ശബ്ദവും പ്രകൃതി അവർ അത് അങ്ങനെ ആയി പോയതാ. പിന്നെ ആരും എന്ന് പറഞ്ഞു, പാസ്റ്റർ വിളിക്കുന്നു വരാം, ഞാൻ വരാൻ പറഞ്ഞു. അവർ വളരെ ഭവ്യതയോടെ ആ കഥകന് മറിഞ്ഞ്. അപ്പം എന്നെ പാസ്റ്റർ പറഞ്ഞു, ഇതാ ഞാൻ പറഞ്ഞു, നന്നായിരിക്കുന്നു. അയ്യോ അന്നൊരാശ്വാസം, നന്നായിരിക്കുന്നു. എൻ്റെ ആ സ്വരവും രീതി ആയതുകൊണ്ടായിരിക്കും. പിറ്റേ ദിവസം പാസ്റ്റർ എന്നെ ഫോൺ ചെയ്തു വൈകിട്ട്, അനീഷ് പാസ്റ്ററെ ഞാൻ പറഞ്ഞു, സ്തോത്രം എന്തുകൊണ്ടാ, ഞാനിതിന് പ്രസംഗിച്ച വലിയ പ്രശ്നമായോ? ഞങ്ങളുടെ സഹോദരി ഇന്നലെ ഭക്ഷണം കഴിച്ചില്ല. അയ്യോ ദൈവമേ, ഞാൻ ചോദിച്ചാൽ എന്നാ, അയ്യോ അവൾക്ക് അങ്ങ് വയറ് നിറഞ്ഞെന്ന്. അത്രയും പേരുടെ മുന്നിൽ ഉണ്ടാക്കിയ കൂട്ടാ നന്നായെന്ന് പറഞ്ഞത് അഭിനന്ദിക്കേണ്ട കാര്യം, അഭിനന്ദിക്കണം. അതിന് ഏറ്റവും നല്ല മാതൃക യേശു മാതൃക കാണിച്ചു. എന്നാൽ ഒരു കാര്യം പറയാം, ലബോധകിയ സഭയെ അഭിനന്ദിക്കാൻ ഒന്നുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അഭിനന്ദിച്ചില്ല. സഭയെ അഭിനന്ദിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? എന്നാൽ ലബോധകിയ സഭയുടെ പീരീഡ് വന്നപ്പോൾ അഭിനന്ദിക്കാൻ, എന്നാൽ മറ്റ് സഭകളെ അഭിനന്ദിച്ചിട്ടുണ്ട്. നമുക്കറിയാം രണ്ടാമത്തെ ആയതിൻ്റെ ആറ് വായിച്ചേ, എപ്പോ സോസുകാരെ അഭിനന്ദിച്ചില്ലയോ രണ്ടിൻ്റെ ആറ്? എങ്കിലും നിക്കലോവിയുടെ നടപ്പ് നീ പായിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. നടപ്പ് പായിക്കുന്നു എന്ന് എന്നൊരു നന്മ നിനക്കുണ്ട്, അഭിനന്ദനമാണ്. അപ്പൊ സോസുകാരോട് പറയാ, പീഡകളും പോരാട്ടങ്ങളും പ്രതിസന്ധികളും അർത്തമീസിന്റെ വ്യാപാരവും മന്ത്രവാദികളുടെ ഏറ്റില്ലവും അങ്ങനെ പോരുകളുള്ള സ്ഥലത്തായി സഭ നിന്നത് അവരാത്മാവിൽ ബലപ്പെട്ടവരാ. അതുകൊണ്ടാണല്ലോ ആറിന്റെ പത്തിലൊക്കെ പറഞ്ഞത് പേച്ച് ലേഖനം, ആമേ ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും. അങ്ങനെയൊക്കെ ആ സഭയെ പറ്റി പറഞ്ഞു അഭിനന്ദിച്ച് പറയാ, നിക്കലോവിയുടെ നടപ്പ് പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കൊണ്ട്. പകയ്ക്കേണ്ടതിനെ പകയ്ക്കണം സഭ, അകത്തി നിർത്തേണ്ടതിനെ അകത്തി നിർത്തണം, മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തണം. പലയിടങ്ങളിലും വിവാഹ ശുശ്രൂഷയിൽ ഞാന് കുറച്ച് നാളായിട്ട് ഇപ്പൊ അങ്ങനെ സ്റ്റേജിൽ പോയിരിക്കല്ലേ, പേടിയാ, തലേ പോലും തുണിയിടാതാ വരുന്നേ. പിന്നെ വരവൊക്കെ ഒന്ന് കണ്ടാൽ കാലിനും കരയും. നാളെയും കൂടെ യോഗം ഉള്ളത് കൊണ്ട് ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. നാളെ വാ. എന്തോ ആർഭാടം, എന്തോ ദൂർത്തടി, എന്തോ ആയത്. സ്തോത്രം. പുസ്തകവുമായിട്ട് ഇത് ഒക്കുന്നില്ല, അതുകൊണ്ടാ ബുദ്ധിമുട്ട്. പുസ്തകവും ഇതും കൂടെ ഒക്കുന്നില്ലെന്ന്. നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവരല്ലേ സിംഹഭാഗം ആൾക്കാരും? ചില കുഞ്ഞുങ്ങളല്ലയോ ഇവിടെ ജനിച്ച് വളർത്തപ്പെട്ടവര്, തലനരച്ചവര് പലരും കേരളത്തിൽ നിന്ന് വന്നവരാ. പണ്ട് കാലത്ത് വീട് പണിയുമ്പോളേ ഒരു ഭാഷ അങ്ങ് പറയാ, കല്ലാശാരിയും തടിയാശാരിയും വിളിക്കും. ഇത്രയടി നീളം, ഇത്രയടി വീതി, ഇത്ര മുറി, 2 കോടി അല്ലെ 4 കോടി, 8 കെട്ട്. ആശാരിക്ക് കണക്ക് കൊടുക്കും, കല്ലാശാരിക്കും കണക്ക് കൊടുക്കും. വീടിന് സൗകര്യമില്ല, ആശാരി തടിപ്പണി നടക്കുന്നത് വേറെ വീട്ടിലോട്ടോ വേറെ സ്ഥലത്തിട്ടായിരിക്കും. കല്ലാശാരി ഇവിടെ ഫൗണ്ടേഷൻ കെട്ടുക, പിന്നെ മേളിലോട്ട് കെട്ടും ഭിത്തി. പുള്ളിയുടെ ഒരു തൂക്കുകെട്ടയുണ്ട് ചരടയിൽ, ഇങ്ങനെ അതിനെ ഇടയ്ക്കിടയ്ക്ക് തട്ടിക്കളിക്കാനാണോ? കുറച്ച് നേരം പറഞ്ഞു കഴിയുമ്പോൾ തട്ടി ഇങ്ങോട്ട് തട്ടടാ, അതിനാണോ? പറ, നിങ്ങൾ എല്ലാവരും ലണ്ടനിൽ നിന്ന് വന്നാണോ ഇവിടെ? കേരളത്തിൽ നിന്ന് വന്നല്ല. ആ മിക്കവാറും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നീ അമേരിക്ക വന്നപ്പോൾ പെട്ടിയും പിടിച്ച തണുപ്പത്ത് എയർപോർട്ടിൽ നിന്നൊക്കെ ഒന്ന് ഓർത്തോണോ? ആയിപ്പോൾ മരാമയൊക്കെ പോയപ്പോൾ അവരെല്ലാം കൊണ്ട് ക്ഷണിക്കാൻ വന്നവർ പോലും വന്നില്ല. ഇന്നത്തെ പോലെ മൊബൈൽ വന്ന് വന്ന് തണുപ്പ് പഠിച്ച് ഓർക്കുന്നില്ല. പൗലോസ് പറഞ്ഞൊരു പദം എടുത്ത് വെച്ചൊക്കെ ഞെളിയാതെ ഭയപ്പെടുത് അയ്യത്തെ. അപ്പൊ കല്ലാശാരടയ്ക്ക് തൂക്കുകെട്ടയൊക്കെ കാണുവേ, അളവാ, കണക്കാ, തോതാ. ആശാരയുടെ കയ്യിലെ കൊട്ടുപടി മുഴക്കോൽ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, പിന്നെ ചെവിയിലൊരു ഈറല്. പുള്ളി അപ്പുറയിട്ടാ പണിയുന്നത്, ഇങ്ങേരിവിടെ ഇവർ തമ്മിൽ ചിലപ്പോൾ കാണത്ത് പോലും ഇല്ല. പക്ഷെ ഇങ്ങേര് ഫൗണ്ടേഷൻ കെട്ടി
പിത്തിപ്പൊക്കം വെക്കി അങ്ങേര് വോട്ട് കൊണ്ടുവന്ന് കയറ്റുമ്പോൾ കെറു കൃത്യം ഒത്തിരിക്കും. കാരണം കണക്ക് രണ്ടും ഒന്നാ. പല സ്ഥലത്തിട്ടാ പണിയുന്നത്, ആശാരിയും കല്ലാശാരിയും പരിചയവും കാണാൻ കണ്ടെന്ന് വരികയല്ല. പക്ഷേ രണ്ടു പേർക്കും കൂടത്തെ കണക്ക് കൃത്യമാണ്. ഇതാ നമ്മുടെ കണക്ക്, ഇതാ ഇതിൻ്റെ തോത്, അളവ് പോലെ കൃത്യം പണിത് അങ്ങ് വരുമ്പോൾ ഒക്കണം, മേളുമായിട്ട് ഒക്കണമെന്ന്. അതുകൊണ്ട് ചിലതിനോട് യോജിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അഭിനന്ദിക്കേണ്ട വിഷയം വരുമ്പോൾ യേശു അഭിനന്ദിക്കും. എഫെസൊസുകാരോട് പറഞ്ഞു, നിക്കലോവരുടെ നടപ്പ് പകയ്ക്കുന്നു എന്ന് ഒരു നന്മ നിനക്കുണ്ട്. ഇതുപോലെ വേറൊരു അഭിനന്ദനം പറഞ്ഞല്ലോ, മൂന്നിന് നാല് വായിച്ചേ. മൂന്നിന് നാല്, എങ്കിലും ഉടുപ്പ് മലിനമാക്കാതെ, ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ, എന്നാൽ എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദസിൽ നിനക്കുണ്ട്. അതും അഭിനന്ദിച്ചു. മലിനമാകാത്ത കുറെ പേരുണ്ട്, അതെല്ലായിടത്തും ഉണ്ട്, ഇവിടെയുണ്ട്. ജീവിതത്തെ സൂക്ഷിക്കുന്ന, ജീവിത വസ്ത്രം കാത്തു സൂക്ഷിക്കുന്ന, ജീവിതത്തെ അമ്മ ക്രമീകരണത്തോടെ നടത്തുന്ന അമ്മ പലരും അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എന്നുകൊണ്ട് എവിടെയുണ്ട്. നാട്ടിലൊക്കെ ചെല്ലുമ്പം ചിലരുടെ ധാരണ അമേരിക്കയിലുള്ള എല്ലാവരും ഏതാ വേറെ രീതി. ഞാൻ പറഞ്ഞല്ല, നന്നായിട്ട് ജീവിക്കുന്നവർ അമേരിക്കയിലും ഉണ്ട്, ഇവിടെ ഇല്ലയോ കുഴഞ്ഞവർ കേരളത്തിൽ. എല്ലായിടത്തും ഉണ്ട് നന്നായിട്ട് ജീവിക്കുന്നവരും കുഴഞ്ഞ ആൾക്കാരും. എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട്, മലിനമാകാത്ത കുറെ പേരുണ്ട്. പ്രിയരെ, ആ കൂട്ടത്തിലായിരിക്കണം ഞാനും നിങ്ങളും. കരമുയർത്ത ദൈവത്തിനൊന്ന് സ്തുതിച്ചേ. അന്യോന്യം അഭിനന്ദിക്കണം. ആമെ മറ്റുള്ളവനെ ശ്രേഷ്ഠനായിട്ട് എണ്ണണം. ചെളിവാരി എറിയരുത്, ആക്ഷേപിക്കരുത്. അവൻ്റെ ബലഹീനതയെല്ലാം കൂടെ എടുത്ത് അമ്മാനമാടരുത്. സ്തോത്രം, അഭിനന്ദിക്കും. മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്നെണ്ണ, എങ്കിൽ ദൈവം നിന്നെയും മാനിക്കും. കരമുയർത്ത് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. ബാക്കി ഭാഗം ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജയിക്കുന്നവന് അതാ നമ്മുടെ വിഷയം. ദൈവം എന്ന് വെച്ചാൽ നാളെ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ഓ യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഓ പാപത്തെയും ലോകത്തെയും ക്രൂശിന്മേൽ നാൻ വാഗിച്ചോ, പാപത്തെയും ലോകത്തെയും ക്രൂശിന്മേൽ നാൻ വാഗിച്ചോ. സാത്താനെയും സൈന്യ കാൽവരിയിൽ തോൽപ്പിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ഓ ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, ഓ യേശുനാഥൻ നാമത്തിനു ജയം ജയം. നമ്മുടെ കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവം അനുവദിച്ചാൽ. ആ ക്ലോക്ക് കറക്റ്റ് ഇല്ലായിരുന്നു. ആ 8:57 മാമച്ചാനഞ്ഞു വന്ന് എൻ്റെ കൂടെ വന്ന കർത്തദാസന ഒന്ന് പരിചയപ്പെടുത്തു. എല്ലാവർക്കും പരിചയം കാണുമെന്നല്ല ഒന്ന് അറിഞ്ഞിട്ട്, നമ്മൾ രണ്ടുകൂടെ എയർപോർട്ടിൽ കിടന്ന് ഒഴഞ്ഞെന്നുള്ളത് അറിയട്ടെ. എൻ്റെ കൂടെ വന്ന മാവേലിക്ക് ചിറ്റുകുളങ്ങര IPC സഭയുടെ ശുശ്രൂഷകനാണ്. ഈ ദൈവരാസനെ അവനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നത് എനിക്കൊരു ബലമായി. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും തലകളെ വണക്കം. അല്പസമയം ദൈവസേനയിൽ സ്തോത്രം ചെയ്യാം. ജീവിതത്തിൽ ജയിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു. ജയിച്ചവനാ. ജയിപ്പാനുള്ള കൃപ അവൻ നമുക്ക് തന്നിട്ടുണ്ട്. ജയിപ്പാനുള്ള വഴി അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ജയിക്കാനുള്ള ആത്മബലം അവൻ തന്നിട്ടുണ്ട്. ജയിപ്പാനുള്ള പ്രമാണം അവൻ തന്നിട്ടുണ്ട്. ജയിക്കുന്നവരായിരിക്കാൻ ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുൻപാകെ നമ്മെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രാത്രി യേശു കർത്താവ് നമ്മെ നോക്കുമ്പോൾ നമ്മെ പറ്റി എന്ത് പറയും? പ്രശംസിപ്പാൻ വകയുണ്ടോ? നല്ലത് പറയാൻ വകയുണ്ടോ? അതോ തിരുത്തലിൻ്റെ എന്തെങ്കിലും ഇന്ന് രാത്രി നാം കേട്ടോ? അങ്ങനെയെങ്കിൽ അതിനു മുൻപാകെയും ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പക്ഷേ ജോൺ സി ഡാനിയൽ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമുക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കടന്നു പോകാമല്ലോ. പ്രൈസ് ഗോഡ്.
പ്രേയ്സ് ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇങ്ങനൊരവസം അവസരം ഭൂമുഖത്ത് ഞങ്ങൾക്ക് ഒരുക്കിയതിനാൽ നന്ദിയോടെ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ കൂട്ടായ്മ ആചരിപ്പാൻ ഈ സിറ്റിയിലുള്ള ദൈവമക്കൾക്ക് നീടിയാക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. പ്രത്യേക ആൽക്കർത്തദാസിന് ഞങ്ങളുടെ മധ്യായതിനാൽ സ്തോത്രം. നാളുകളായി പലവിധത്തിൽ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് തന്നിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾക്കെല്ലാം ഇടയായതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്നെ ഉയർത്തുവാൻ തൻ മടിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും ഞങ്ങളുടെ ബുദ്ധി കയറാത്ത പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എങ്കിലും ഹല്ലേലൂയ അംഗീകരിക്കേണ്ടതും അനുസരിക്കേണ്ടതുമായ അനേക കാര്യങ്ങൾ അദ്ദേഹം ഓർപ്പിച്ചു. കർത്താവേ, അത് ജീവിതത്തിൽ ഏറ്റെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടെ ഏകീഭവിപ്പാൻ, ഹല്ലേലൂയ അവൻ്റെ സ്നേഹത്തോടെ ഏകീഭവിപ്പാൻ, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുവാൻ കർത്താവെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, ഹല്ലേലൂയ ചെയ്യേണ്ട സ്ഥാനത്ത് ചെയ്യേണ്ടത് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിയെ ഞങ്ങളെ സഹായിക്കണം. ഒന്നുകൂടെ വിളിച്ചു പറയുവാൻ ഹല്ലേലൂയ ഈ ദേശത്തേക്ക് പ്രിയപ്പെട്ടവനെ അയച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, തുടർന്ന് ഈ പ്രദേശത്ത് തന്നായിരിക്കുമ്പോൾ ഹല്ലേലൂയ നാളത്തെ ശുശ്രൂഷയെ നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഒരു പാപിയുടെ മാനസാന്തരമാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്ന മുഖാന്തരമാണ് ഒരാൾ പാപബോധമുള്ളവരായി തീരുന്നുവെങ്കിൽ. ഞങ്ങളുടെ വചനം കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഞങ്ങളുടെ ബുദ്ധിയിൽ നിന്നല്ല, നീ ഏൽപ്പിച്ചത് പറയുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കുന്നു. നീ ഞങ്ങളറിയുന്നു പാപിയുടെ മാനസാന്തരം, സ്വർഗം സന്തോഷിക്കുന്നു. വചനത്തിലൂടെ ഹല്ലേലൂയ വചനമായിച്ച് അനേകരെ ഹീൽ ചെയ്യുന്നു, വചനമായിച്ച് വിടുവിക്കുന്നു, വചനമായിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തുന്നു. നിന്റെ ദാസനെ ശക്തീകരിച്ചതിനാൽ സ്തോത്രം. തുടർന്ന് കൃപയിൽ മറച്ചാട്ടെ ഹല്ലേലൂയ, അനേകർക്ക് പ്രയോജനമുള്ളവനായി തീരുവാൻ നീടിയാക്കിയാട്ടെ ഹല്ലേലൂയ. കടന്നു വന്ന ഏവരെയും നിന്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇതിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങൾ വയ്ക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ലീഡ് ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസനെ നീ അധികാരപ്പെടുത്തി ഓർത്ത് നന്ദിയോട് സ്തോത്രം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. തിരുനാമത്തിൻ്റെ മക്കളുടെ മഹത്വം എടുത്താട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന പിന്നെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാൽ ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in. ക്രിസ്തീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നവമാധ്യമ ലോകത്തെ ക്രൈസ്തവ ശബ്ദം ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് മുമ്പിൽ.